ടികൾ കൂത്തുവിരിയണ തൊട്ടു വരമ്പത്തോ, തോറ്റം പാട്ടുകൾ കേട്ടു മയക്കണ നാട്ടും പുറത്തോ. തൊട്ടാവാടികൾ കൂത്തുവിരിയണ തൊട്ടു വരമ്പത്തോ, തോറ്റം പാട്ടുകൾ കേട്ടു മയക്കണ നാട്ടും പുറത്തോ. കക്കയും ചിപ്പിയും കാക്കപ്പൂവും കുപ്പി വളപ്പൊട്ടും, കക്കയും ചിപ്പിയും കാക്കപ്പൂവും കുപ്പി വളപ്പൊട്ടും. തേടി നടന്നോ നെല്ലോല കൊണ്ടുവാ, മാളിക തീർക്കണ മാവിൻ ചോട്ടിലോ, പച്ചോലക്കുട നീട്ടി നിൽക്കണ കായലോരത്തോ. പൂനരമ്പുകൾ മാളിക തീർക്കണ മാവിൻ ചോട്ടിലോ, പച്ചോലക്കുട നീട്ടി നിൽക്കണ കായലോരത്തോ. തുമ്പിമോളും തുമ്പപ്പൂവും തുള്ളണ കാണാന, തുമ്പിമോളും തുമ്പപ്പൂവും തുള്ളണ കാണാന. ഓടി നടന്നോ നെല്ലോല കൊണ്ടുവാ, ഉള്ളോലെ കൊണ്ടുവാ. പാക്കറ്റല്ല, ഒരെണ്ണം മതി. പാക്കറ്റ് വലിയ കൂടും, അതുകൊണ്ട്. എവിടുന്ന്? വടക്കുന്ന. പോലീസ് സ്റ്റേഷൻ എവിടെയാ? ഇതാ വളവ് തിരിഞ്ഞ് അല്പം അങ്ങോട്ട് പോയാ മതി. ഓ, എന്താ കാര്യം? അവിടെ ഇപ്പൊ പാറാവുകാരൻ മാത്രമേ കാണൂ. അതെന്താ? പുതിയ ഇൻസ്പെക്ടർ ചാർജ് എടുത്തിട്ടില്ല. ഏടപ്പച്ചനാ ഇൻചാർജ്. അങ്ങനെ വേമനക്കിലോട്ട് പോകുന്നതുണ്ട്. മേമനക്കിലോ? സാറ് പുതിയതായതുകൊണ്ട് ഇതൊന്നും അറിയത്തില്ല. ഇവിടത്തെ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണേലും ഉത്തരവ് കൊടുക്കുന്നത് മേമന പണിക്കരന്മാരാ. മേമന പണിക്കന്മാർ കേട്ടിട്ടുണ്ട്? മേമന തറവാട്ടിൽ നീ കായലോരത്തൊരു ഷെഡ് കെട്ട ആളെ വിട്ടാ തടയുമെന്നോ? ആരാ ദിനേശാ തടഞ്ഞേ? അച്ഛാ, അത് പഞ്ചായത്ത് വക സ്ഥലത്ത് ഷെഡ് കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ രാഘവനാരുടെ മകൻ ഗോപിയും സാവിത്രിയമ്മയുടെ മകൻ രവിയും കൂടി തടഞ്ഞു എന്നാ അച്ഛു പറഞ്ഞത്. രാഘവൻ നായർക്ക് സാവിത്രി അമ്മയ്ക്കും ഈ മാധവ പണിക്കർ ആരാന്ന് ശരിക്കും അറിവുള്ളതാണല്ലോ. മക്കൾ എന്താ പിന്നിങ്ങനെ ഒരു വിവരക്കേട് കാണിക്കാൻ? അവന്മാർക്കൊരു എല്ലു കൂടുതലാ. ആ, ഞാൻ എടുത്തോളാം. എടുത്താ മാത്രം പോരാ, അവരെടുത്ത് മടിയിൽ വെച്ച് കുറച്ച് പാലും കൊടുക്കും. ഞാനത് അറിഞ്ഞില്ല ശിവമ്പിള്ളെ. അറിഞ്ഞില്ല പോലും. എടോ അപ്പച്ച, താനിപ്പൊ വെറും ഏടപ്പച്ചനല്ലോ, എസ് ഐയുടെ ചാർജുള്ള ഇൻചാർജ് അല്ലേ. എന്റെ ജോലി ചെയ്യാൻ എനിക്കറിയാം, താൻ അതിൽ ഇടപെടണ്ട. എന്നിട്ട് തന്നെ ഒന്ന് വിളിച്ചപ്പോ താൻ കുടിച്ചു ബോധമില്ലാതെ സ്റ്റേഷനിൽ കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അച്ഛാ, അത്യാവശ്യത്തിന് ഇയാൾ ഉപകരിക്കില്ല. അങ്ങനെ പറ രമേശും കുഞ്ഞെ, ഓരോ ആവശ്യങ്ങളും പറഞ്ഞ് പത്തും നൂറുമായിട്ട് എത്ര രൂപയാ മാസം തോറി അയാൾ കൊണ്ടുപോണേ? എന്തെങ്കിലും പ്രയോജനം നമുക്കും വേണ്ടേ? താൻ പഠിക്കാൻ സാറിന്റെ കാര്യസ്ഥനായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. എന്റെ തൊപ്പി വരെ പണയം വെച്ചാ ഇവിടുത്തെ ഓരോ കേസുകളും ഞാൻ ഒതുക്കി തീർക്കുന്നത്. ഗോപിയും രവിയും ഞാൻ ഇന്ന് തന്നെ പൊക്കേക്കാം സാർ. എടോ, വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തെങ്കിലേ ഫലമുള്ളൂ. എടാ ദിനേശാ, നീ തന്നെ ചെന്ന് ഷെഡ് കെട്ടിക്കേ.
ആരാ തടയാൻ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അത്രയ്ക്ക് ധൈര്യമുള്ള പിള്ളേരെ ഈ കരയിലുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, അയ്യോ, കള്ളൻ കള്ളൻ, പിടിക്കവനെ പിടിക്കവനെ. ആരെ പിടിക്കാനാ മാഷേ, കാലത്തെ എത്ര വാശി. പിന്നെ ഞാന് മയക്കത്തിൽ ഒരു കള്ളനെ പിടിക്കാൻ പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു. രമേശും കുഞ്ഞിനെ കാണാനായിരിക്കും വന്നത്. അല്ല, അപ്പൊ ദിനേശും കുഞ്ഞിനായിരിക്കും. അല്ല, അപ്പൊ സാക്ഷാൽ വലിയ പണിക്കരത്തെ കാണാനായിരിക്കും വന്നത്. അതുമല്ല, ഞാൻ തന്നെ കാണാൻ വന്നു. എന്നെയോ? എന്നെയാണോ താനെന്ന് വിളിച്ച്? അതെ. വിളിക്കടാ കുട്ടപ്പ സാറേ. കുട്ടപ്പ സാറേ. എന്താ നിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. എന്നെ കണ്ടിട്ട് എന്താ കാര്യം? സാറിന് മാത്രല്ല, അപ്പച്ച സാറിനെ കൂടി ഒന്ന് കാണണം. പരാതികളെല്ലാം ഞാനാണ് കൈകാര്യം ചെയ്യാറ് പതിവ്. എന്താ പ്രശ്നം? പോലീസ് എന്ന് വെച്ചാ നീക്ക് എന്ത് പാടാ വിചാരിച്ച്? ഏതാടാ ഈ പയ്യൻ? എന്നെയും സാറിനെയും കാണാൻ വന്നാണേ. എന്താടാ, എന്ത് വേണം? ആരാ? സോറി സർ, ഇന്ന് വരുമെന്ന് അറിയില്ലായിരുന്നു. ഒരു അത്യാവശ്യ കാര്യത്തിന് ഇവിടം വരെ വന്നതാണ്. അത്യാവശ്യം കഴിഞ്ഞെങ്കിൽ സ്റ്റേഷൻ വരെ ഒന്ന് വന്നാ കൊള്ളാം, അവിടെയും ചില കാര്യങ്ങളുണ്ടല്ലോ. സർ, പുതിയ എസ് ഐ ആണ്. ആഹാ, വരണം വരണം. ഞങ്ങൾ എത്ര ദിവസമായി പുതിയ എസ് ഐയെ കാത്തിരിക്കുകയാണെന്ന് അറിയാവോ? ഞാൻ മാധവ പണിക്കർ. കേട്ടിട്ടുണ്ട്, ഞാൻ ഉണ്ണികൃഷ്ണൻ. ഇതെന്റെ മക്കൾ ദിനേശൻ, രമേശൻ. ഹലോ. കോളേജിൽ പഠിക്കുന്ന ഏതോ പയ്യനാണെന്നല്ലേ കരുതിയത്? വന്നാട്ടെ, ഇരുന്നാട്ടെ. അല്ല, എനിക്ക് സ്റ്റേഷനിൽ ചെന്ന് പെട്ടെന്ന് ചാർജ് എടുക്കണം. കയറിയിരിക്കാനും പരിചയപ്പെടാനൊക്കെ ഇനിയും സമയം സാവകാശം ഉണ്ടല്ലോ. ഔട്ട് ഹൗസ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ടോ? ഒരാഴ്ചക്ക് മുമ്പേ റെഡിയാക്കിയിട്ടുണ്ട്. ലഗേജ് ഒക്കെ അങ്ങോട്ട് എടുപ്പിക്കാം. ഔദാര്യത്തിന് നന്ദി. എനിക്ക് വേറെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അത് മതി. എന്റെ ഭാര്യയാണ് ഇന്ദിര. ഞങ്ങള് കോളേജിൽ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പരിചയം കൂടെ ആയി. അപ്പൊ ഇനി ചായ കുടിച്ചിട്ടാകാം, വന്നാട്ടെ. വടോ. ഈ മാടമ്പിമാരുടെ തിണ്ണനിറങ്ങളെ ഡ്യൂട്ടി സമയത്ത് വേണ്ട. ഈ തൊപ്പി തല വെക്കാനും ഷൂ കാലിടാനുള്ള മേലെ ആവർത്തിക്കരുത്. ചെറുപ്പല്ലേ, തിളപ്പ് തീരട്ടെ. എന്താടി കൂടെ പഠിച്ചവനെ കണ്ടപ്പോ ഒരു വിമ്മിഷ്ടം, വല്ല പ്രേമം മറ്റോ ആയിരുന്നോ? താൻ പോകുന്ന വഴിക്ക് ഒരു കാര്യം ചെയ്യ്. തെക്കേക്കരയിൽ കയറി ആ രാഘവൻ നായരുടെയും സാവിത്രിയമ്മയുടെയും മക്കളോട് വേണ്ടാത്ത പണിക്കൊന്നും നിക്കണ്ട എന്നൊന്ന് പറഞ്ഞേക്ക. ആ ഗോപിയും ദേവിയും വലിയ ശല്യക്കാരാ. ഇങ്ങനെ അനുസരണയില്ലാത്ത ഒരു പിള്ളേരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചാലോ? നീയോ? എന്തേ പറ്റില്ലേ? ഞാൻ കാണിച്ചുതരാം. കളരി പഠിച്ചത് വെറുതെ ഒന്നല്ല. കൂലനുറുമ്പുകൾ മാളിക തീർത്തണമാവിൻ ചോട്ടിലോ പച്ചോലക്കുടനീ. ഒന്ന് മേലെ നിന്ന് പണിയിടാ കഴുതേ, ഇരുട്ടുന്നു തീരണം. വയസ്സായി നമ്പ്ര, കാലത്തൊരു കുപ്പിയെങ്കിൽ എന്നില്ലെങ്കിൽ ഒരു കഴുതേ. കാലത്ത് പച്ചക്കാന്നോടെ പറത്തിറങ്ങി. തന്റെ മോനോടും ഈ ചെറുക്കനോടും വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെട്ട് തടി കേടാക്കരുന്ന് പറഞ്ഞു. എനിക്ക് അവന് മോനെ പോലാടു, താൻ ചേടാ കാര്യം പറ. കാര്യമൊക്കെ അവർക്കറിയാം. എന്താടാ ഗോപി? ഒന്നുമില്ല ചാ, ചുമ്മാ. ഓ, ഒന്നുമില്ല എന്നോ? മേമനെ തറവാട്ടി നീ ഈ കായലോടത്തൊരു ഷെഡ് കെട്ടാൻ ആളെ വിട്ടപ്പോ അവരെ തടഞ്ഞ ഒന്നില്ല എന്നാ? ഗോപിടച്ചാ, ആ പഞ്ചായത്ത് സ്ഥലത്താ മേമനക്കാരുടെ ഷെഡ് കെട്ടല്, ആ വടക്കേ കെട്ടല്. 19 വീട്ടുകാർ നെല്ലുണക്കണ പൊതു സ്ഥലമാണ് അവിടെ. മേമനക്കാർ ഷെഡുണ്ടാക്കാൻ വന്നാ ഞങ്ങൾ ഇനിയും തടയും. ഈ കരയിലെ ഒതുക്കാവുന്ന ഭൂമിയെല്ലാം മേമനക്കാര് പണ്ടേ ഓരോ വിധത്തിൽ ഒതുക്കിയിട്ടുണ്ടല്ലോ. ബാക്കിയല്ലേ ഉള്ളു നാട്ടുകാർക്കും പഞ്ചായത്തിനും. ഇനി അതിലും കൈയിട്ട് വരണോ? ആ, അത് ശരി. പണിക്കരദ്ദേഹത്തിന്റെ മക്കള് ചൂടന്മാരാണെന്ന് അറിയാലോ. അവര് മുന്നും പിന്നും നോക്കാതെ എന്തെങ്കിലും ചെയ്താ അത് കൂടി പോകുമെന്ന് കരുതിയ എന്നെ ഇങ്ങനെ പറഞ്ഞയച്ചത്. എന്തിനാ? ഈ പിള്ളേരെ ഒന്ന് ഉപദേശിക്കാൻ. മേമനെ പണിക്കന്മാരുടെ വിരോധം സംഭാവിച്ച എന്താ ഉണ്ടാവാന്ന് തനിക്കെങ്കിലും അറിയാലോ. പഞ്ചായത്ത് സ്ഥലത്ത് ഷെഡ് കെട്ടാൻ വന്നാൽ വരണവന്റെ നെഞ്ചത്തെങ്കിൽ ഷെഡ് കെട്ടു പോയി പറഞ്ഞേ. നീ അല്ലെങ്കിലും തന്തയില്ലായ്മ പറയൂടാ കുരുത്തം കെട്ടവനെ. അത്രയ്ക്കായോ അധികാരം?
എന്റെ കാര്യസ്ഥന്റെ നേരെ കൈവെക്കാനും ഈ നാട്ടിൽ ഒരുത്തം വളർന്നെന്നോ? ചെളിയിൽ വീണത് ഞാനാണെങ്കിലും ചെളി തെറിച്ചത് അങ്ങനെ മുഖത്താ. അതാ എനിക്കിപ്പോ ഏറ്റവും വലിയ സങ്കടം. അവന്റെ കരണക്കുറ്റി നോക്കി നാല് പൂശി പൂശമെന്ന് ഞാൻ ആലോചിച്ചതാ. പിന്നെ ഞാൻ ആ പാടത്ത് കിടന്ന് ആ അലവരാതിയായിട്ട് തല്ലുകൂടിയ അവിടത്തേക്കല്ല എന്റെ കുറവ്. ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞതല്ലേ ആ ഗോപിയെ രവി ഒതുക്കില്ലെങ്കിൽ വലിയ ശല്യമാവുന്നു. ഞാൻ ആ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലട്ടെ. ആ ഹേടപ്പച്ചൻ തൊപ്പി വെച്ച് അവിടെ ഇരിക്കുന്നത് കാക്കയെ ആട്ടാനാണോന്ന് എനിക്കൊന്ന് അറിയണം. വേണ്ട, ഇതിന് പോലീസും പട്ടാളും ഒന്നും വേണ്ട, നമുക്ക് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. ദിനേശ, മേമന പണിക്കർക്കെതിരെ പറയാൻ ഇനി ഇവിടെ ഒരുത്തനും ധൈര്യപ്പെടരുത്. മുളയിലെ നുള്ളേണ്ടത് മുളയിലെ നുള്ളിക്കളയണം, മനസ്സിലായോ? എന്തിനാ രവിയ ചുമ്പിളയായിട്ട് വഴക്കിന് പോയത്? ഞാൻ വഴക്കിനൊന്നും പോയല്ലേ, അയാൾ ചുമ്മാ മെക്കിട്ട് കയറാമെന്നാണ്. എന്താ രാഘവേട്ടം ഉണ്ടായത്? പേടിക്കണ്ട സാവിത്രി, അതൊക്കെ എങ്ങനെ കിടക്കും? നിങ്ങൾ എന്താ മനുഷ്യ പറയണത്? വേമനക്കാരെ പേടിക്കണ്ടെന്നോ? അമ്മ എന്ന് കരുതി എന്നും പേടിച്ചു കഴിയണമെന്നാണ്? അങ്ങനെ വിടാൻ പറ്റില്ല. ആ മേമനക്കാരുടെ വരവാന്ന് തോന്നുന്നു. അയ്യോ എന്താ ഇത്, വെറുതെ വഴക്കിന് പോണ്ട. മാറി, ആണുങ്ങൾ കാര്യം ചോദിക്കുമ്പോ നിന്ന് ചിണുങ്ങുന്നു. ആരാ മേമനക്കാര്യസ്ഥനെ തൊട്ടത്? അതറിയാൻ കാര്യസ്ഥനോട് തന്നെ ചോദിച്ചാ മതിയായിരുന്നല്ലോ. തമ്പുരാക്കന്മാര് നട്ടുച്ചക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. രാഘവൻ നായരെ, അറിയാനല്ല നിങ്ങളെ ചിലത് അറിയിക്കാനാണ് വന്നത്. അതിന് മക്കള് രണ്ടുപേരും കൂടെ പോരണ്ടായിരുന്നു. മാധവ പണിക്കരി ചാകുമ്പോ വായിക്കരി ഇടാ ഉറങ്ങണമെങ്കിലും വേണ്ടായോ? അടിയാ, ജീവനിൽ കൊതിയുള്ളവൻ വാടാ. അയ്യോ ഗോപി, പെണ്ണിനോട് വീട്ടിൽ പോകാനാ പറഞ്ഞു, ഓടി. ആദ്യം മുന്നോട്ട് വരുന്നവന്റെ തലയാൻ എടുക്കും. ചുണയുള്ളവൻ വാടാ. എന്താടോ കൂട്ടം കുടിക്കുന്നത്? പിരിഞ്ഞു വിടോ. സാറേ, ഞങ്ങൾ ഇതാ അവിടെ ഒരു ഷെഡ് കെട്ടാൻ വന്നതാ. ഇവര് ഞങ്ങളെ തടയുന്നു. അത് പഞ്ചായത്ത് സ്ഥലമാണ് സാറേ. ഞങ്ങൾ ഇവിടുത്തെ 19 കുടുംബക്കാർ നല്ല നടക്കുന്ന സ്ഥലമാണ് സാറേ അത്. തർക്കവും വിസ്താരമൊക്കെ പിന്നെ, ഇപ്പൊ എല്ലാരും പിരിഞ്ഞു പോണം. ഞങ്ങൾ ഷെഡ് കെട്ടാൻ വന്നതാ, ഞങ്ങൾ പിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇവിടെ പാടത്ത് പണിയെടുത്തോണ്ടിരിക്കുക, പിരിഞ്ഞു പോകേണ്ട കാര്യമില്ല. ആ കമ്പി താഴേറു, താഴെ അത് കളയടോ. കൊളയല്ലേ കുറച്ച്. മര്യാദക്ക് പിരിഞ്ഞു പോകുന്നുണ്ടോ അതോ? ഇൻസ്പെക്ടർ മിസ്റ്റർ ദിനേശ്, മര്യാദയ്ക്ക് പറയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ സ്വയം പിരിഞ്ഞു പോകുന്ന നല്ലത്, അല്ലെങ്കിൽ എനിക്ക് പിരിച്ചുവിടേണ്ടി വരും. കൈതക്കൽ രാഘവൻ നായരാ. ഭാര്യ യശോദാമ. മകൻ ഗോപി. അത് ഞാനാ. താഴത്തെ വീട്ടിൽ സാവിത്രിയമ്മ നിങ്ങളല്ലേ? മകൻ രവി. നിങ്ങൾക്കൊരു മകളില്ലേ രാജി? ഇതാ ഇവളാ. ഇവിടെ നീങ്ങണം, നീങ്ങി നിൽക്കണേ. അയ്യോ അതൊരു പാവാണ് മന്നെ. താൻ പേങ്ങൻ അല്ലേ? അതാണ് എന്റെ പേര്. അത് ഏമാനങ്ങനെ മനസ്സിലായി? പാമ്പ്രാനെ. എന്താണ് സാർ കാര്യം? ഇവിടെ പറയടാ, ഇവിടെ ഒരു ഷെഡ് കെട്ടണമെങ്കിൽ നിന്റെയൊക്കെ അനുവാദമാണല്ലടാ. കാര്യം ഞാൻ പറയാം. കാര്യം ഗോപിയുടെ പറയണ്ട, പറയാതെ തന്നെ എനിക്കെല്ലാം അറിയാം. ആട്ടെ, എന്നെ ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കും മനസ്സിലായില്ല, എല്ലാവരും അറിയന്നെ. ഇവിടെ പണ്ടുണ്ടായിരുന്ന പോസ്റ്റ്മാൻ രാമവാര്യരെ ഗോപിയുടെ അച്ഛൻ മറന്നുപോയോ? രാമവാര്യരെ? രാമവാര്യരുടെ ആരാ? ഞാൻ രാമവാര്യരുടെ മകൻ ഉണ്ണിയാ. ഉണ്ണി? രാമവാര്യരുടെ മോൻ ഉണ്ണി. യൂണിഫോം ആകെ ചീത്തയോ? എന്നാലും എന്റെ ഉണ്ണി, നീ ഇങ്ങനെ തടിപാടനായി പോയല്ലോ. എന്നെ കഥ ഇവനല്ലേ? ഗോപി ഒട്ടും മോശമല്ല. വീടാ.
രാജിക്ക് എന്നെ ശരിക്കും ഓർമ്മയില്ലാന്ന് തോന്നുന്നു. പരിചയക്കുറവ് മാറുന്നില്ലല്ലോ. ഓർമ്മ കാണും തമ്പ്ര, പണ്ടേ കല്യാണം കഴിച്ചു വളർന്നല്ലേ, മറക്കാൻ പറ്റും തമ്പ്ര. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അച്ഛൻ എങ്ങനെയുണ്ട് മോനെ? തറവാട്ടി തന്നെ, ഇങ്ങോട്ട് വരുന്നുണ്ട് ദിവസം. എന്നാ സ്റ്റേഷനിലേക്ക് അല്ലേ, അവിടെ ആകെ താറുമാറായി കിടക്കുക, എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. ഫോട്ടോസ് ഒന്ന് പോയി നോക്കണം. എന്തായി? എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ. നോക്കിയായി നാട്ടെങ്ങനെ? കറക്റ്റ് സ്കോച്ചിന്റെ സ്മെല്ല്. ഹൈ, എന്തുട്ട് വിചാരിച്ചേ, കുന്നംകുളം അർപ്പായെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മനെയും വരെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കണ പാർട്ടിന് വേണ്ടി വന്ന പ്ലാസ്റ്റിക് കൊണ്ട് വൈക്കോല ഉണ്ടാക്കുന്ന എന്തുട്ടായി പറയണേ. ടേസ്റ്റ് എങ്ങനെ? ടേസ്റ്റ് വലിയ വ്യത്യാസമില്ല. ടേസ്റ്റ് കറക്റ്റ് ആവണേ രണ്ടു ദിവസം കൂടി കഴിയണം. നല്ല അസൽ തേരട്ടയുടെ എസൻസ് ഇട്ട് മാറ്റിയതാണ്. തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അതൊക്കെ അങ്ങനെ നേരത്തെ പറയാൻ പറ്റുമോ? ഇത് ട്രേഡ് സീക്രട്ട് ആണ് കളിക്കുന്നത്. എന്ത് പണ്ടാരായാലും അടുത്താഴ്ച 20 കേസ് റെഡി ആവണം. എറണാകുളത്ത് എത്തിക്കാനുള്ള ഏറ്റവും സാറേ ദയിക്കാപ്പ വന്നോട്ടെ. 20 അല്ല 200 കേസ് വരെ ഉണ്ടാക്കാൻ എന്നെ സംബന്ധിച്ചൊരു കനമുള്ള കേസല്ലെന്ന്. ഹൈ, പിന്നെ ഇത് ബ്ലാക്ക് ലേബൽ അല്ലാന്ന്. ഈ ഇൻസ്പെക്ടർ എന്ന് പേര് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, കണ്ടാ തോന്നണ്ടേ. പണ്ടൊക്കെ പി സി ആയിട്ട് കയറി ഏഡായിട്ടൊന്ന് വെലസി ഒടുവിൽ മൂത്ത് ഇൻസ്പെക്ടർ ആവുമ്പോഴേക്കും ഓരോരോ പക്വതയൊക്കെ വരും. പ്രതികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കും. ഇപ്പൊ അത് വല്ലതുമാണോ? ചുമ്മാ കോളേജിൽ ഫുട്ബോളും തട്ടി നടക്കുന്ന പിള്ളേരെ എസ് ഐയുടെ തൊപ്പിയും വെച്ച് ഒറ്റ തട്ടല്ലേ ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഈ കുഞ്ഞുങ്ങൾക്ക് വല്ലതും അറിയാവോ? ഒക്കെ ഞങ്ങൾ സീനിയേഴ്സ് പഠിപ്പിച്ചു കൊടുക്കണം. കള്ളു കുടിക്കാനും മനുഷ്യന്മാരിടിക്കാനും അതിത്ര പഠിപ്പിക്കാനും എന്താ ഉള്ളത് പോലീസ്? നിന്റെ ഈ ചെളികുത്തൽ പോലെ അല്ല ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ, മനസ്സിലായോടാ പെങ്ങ? ഓ, മോളെ രാധ മീൻകറി ആയില്ലേടി? ഇതാ വരുന്നച്ചാ, വെള്ളം കൂട്ടാണ്ട് കടന്നു. അമ്മു, നീ ആ കറിയും നോക്കി. എടാ, ഇങ്ങ് വടാ, ഇത് എത്ര കാശുണ്ടടാ? എനിക്കറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടെ? 50 താറാമുട്ടിക്ക് 25 രൂപ എവിടുത്തെ കണക്കാടാ? എനിക്കറിഞ്ഞൂടെ ചേച്ചി, അച്ഛൻ തന്നേച്ചതാ. ആഹാ, നിന്റെ അച്ഛനോടെ ഇത് കത്തിച്ച് എന്റെ അമ്മയ്ക്ക് വെള്ളം ചൂടാക്കി കൊടുക്കാം. ദേ, നാളെ വൈകുന്നേരത്തിന് മുമ്പ് 40 രൂപ മര്യാദയ്ക്ക് ഇവിടെ കൊണ്ട് തന്നില്ലെങ്കിലേ നിന്റെ അച്ഛന്റെ കിടുങ്ങാമണി കൊത്തിയാൽ ഞാൻ താറാവിന് ഇട്ട് കൊടുക്കും. പോയി പറ. തന്റെ കണകൂടെ വർത്താനം എനിക്ക് കേൾക്കണ്ട. മാസം 3 ഒരു നയാ പൈസ പോലും തരാതെ വന്നിരുന്ന് മോന്തിക്കൊണ്ട് പോകുന്നു. ചേടാ, ശമ്പളം കിട്ടാതെ എന്റെ ഇവിടുന്ന കാശ്? സർക്കാരല്ലയോ എനിക്ക് കാശ് തരുന്ന ചെലപ്പം പിള്ളേ. ഞാൻ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നു. ഞാനൊരു ഇടനില മാത്രം. കഴിയുമെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കി നേരിട്ട് സർക്കാരിൽ നിന്ന് വാങ്ങിച്ചു. കാശ് തരുന്നത് സർക്കാരാണെങ്കിലേ ഇത് രണ്ട് സർക്കാർ വകയാണല്ലോ. ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്റെ പൊന്നു പെങ്ങളെ കഞ്ഞൂടി മുട്ടിക്കല്ല ഇറങ്ങിതാ. കോശ എടുക്കണോ? നാളെ തരാം. ഇപ്പൊ ഉള്ളത് എടുക്ക്. ബെൽറ്റ് ഒന്ന് വിടുന്നു. താൻ കളിക്കാതെ ഉള്ള കാശ് എടുക്കണോ? ബാക്കി എന്ന് വരും? നാളെ തരാം. പറ്റു തീരുന്നവരെ തനിക്ക് ഷാപ്പിന്ന് ഒരു തുള്ളി തരത്തില്ല. അതുവരെ തൊപ്പി മടിയിട്ടിരിക്കട്ടെ. തൊപ്പിയെങ്കിലും തന്നു വിട്. കൊണ്ടുപോ. എന്ത് പറ്റി അങ്ങത്തെ? ചിരിച്ചോടാ, പുതിയ എസ് ഐ ആണ് ചാർജ് എടുത്തിരിക്കുന്നത്. കേഡ് ലിസ്റ്റ് നിന്റെ ഒക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. മോള് കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കാം. അച്ഛനൊന്ന് അമ്പലം വരെ പോയിട്ട് വരട്ടെ. ഞങ്ങൾക്ക് വേണ്ടിട്ടും കൂടെ പ്രാർത്ഥിക്കണേ. ചേച്ചി, ഞാൻ പോവാ. ശരി, അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നു. പെരയിലും ഞാൻ ഒറ്റയ്ക്കാ. വെള്ളം കയറിയിട്ട് വന്നാ മതി.
ഇല്ല മോളെ, മോള് നടന്നോ, അച്ഛൻ പിന്നാലെ വരാം. ഒന്നു മോളെ, ഇത് കൊണ്ടുപോയി. പാപ്പിയായി ഒരു നാല് ഉപ്പി എടുത്തോ. ഒന്നേ നേരിക്കുമല്ലോ അമ്പ്രാ. എത്രയായി? ശേഷം തൊണ്ടറിഞ്ഞില്ല. ഞാൻ നാല് കുപ്പിക്കാ പറഞ്ഞത്. ഇന്നേ ഓരോ കുപ്പി കുടിച്ചാ മതി എന്ന് പറഞ്ഞാ കാശേരി ഞങ്ങളല്ലേ. കാശേരുന്നൊക്കെ ശരിയാ, ഉള്ളത് മുഴുവൻ ഇവിടുന്ന് വലിച്ചു കയറ്റും. പിന്നെ പാതിര വയലിൽ നാട്ടുകാർക്ക് ചെവിതല കേൾക്കാൻ മേലാതെ ദിവസവും തല്ലും വെളിയും ബഹളവും. വേണ്ട വേണ്ട. അതിന് നിനക്കെന്താ വേണ്ടേ? എനിക്കെന്താന്നോ? ചെല്ലപ്പൻ പിള്ളയുടെ കള്ളു കുടിച്ചിട്ടാണെന്നും പറഞ്ഞ് നിങ്ങൾ അമ്മമാര് ഞങ്ങളെ ചീത്ത പറയും. അതിപ്പോ ആരുടെ കള്ളു കുടിച്ചാലും കള്ളല്ലേ? ചെല്ലപ്പൻ പിള്ളയുടെ കള്ളിന് മാത്രം പ്രത്യേകത. കള്ളിന് മാത്രമല്ല, ചെല്ലപ്പമ്പിള്ളയുടെ മോളെ കാണാൻ കൂടിയാ നിങ്ങളിവിടെ വരുന്നതെന്ന് ഗോപിച്ചേട്ടന്റെ അമ്മ അമ്മുവിനോട് പറഞ്ഞു. എന്റെ സ്വഭാവത്തിന് ഞാനാൽ പറയേണ്ടതാ. എന്റെ അമ്മ ഒരു സത്യം പറഞ്ഞു വെച്ച് നീ എന്തിനാ എത്ര ചൂടാവുന്നത്? എന്താ പറഞ്ഞേ? എന്റെ രാധ, നിന്നെ കാണാല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ ഈ ഷാപ്പിൽ തന്നെ വരുന്നേ? സത്യം? എന്നെ കാണാനാണ് നിങ്ങൾ ഇവിടെ തന്നെ വരുന്നേ? പിന്നെ അല്ലേ. എന്നാലേ ഞങ്ങളുടെ മട മേമനക്കാരുടെ ആൾക്കാർ പൊട്ടിക്കാൻ വന്നു. തടയാൻ ചെന്ന് രവിയും ഗോപിയും പോലീസുകാർ പിടിച്ചോണ്ടുപോയി. എന്താണത്? ദിവസവും രാത്രിയോമാര് കള്ളും കുടിച്ച് വരമ്പത്തി കിടന്ന് തല്ലും തെറിയും. കൂട്ടത്തിൽ ബഹളവും. ദിവസവന്മാരുടെ തലവടിയതാ. നാട്ടുകാരുടെ പരാതി കൊണ്ട് പൊറിഞ്ഞു പൊട്ടി കസ്റ്റഡി എടുത്താണ് സാർ. ഒന്ന് തടവാൻ ഇത് പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ അവിടെയല്ലേ? ഇവരോട് ഞാൻ ചോദിക്കട്ടെ. സത്യം വേണം. എന്താ ഉണ്ടായത്? ആ മേമന പണിക്കാരുടെ കൂലിക്കാർ ഞങ്ങളുടെ മട പൊട്ടിച്ചു. അത് തടയാൻ ഞങ്ങൾ ചെന്നതാ. ആളെ അറിയോ? അറിയാം. ആ അച്ഛനും ചന്ദനും മറ്റുവാ. സത്യം പറഞ്ഞില്ലെങ്കിൽ നീയൊന്നും ജീവിതകാലത്ത് നിവർന്നു കിടക്കുകയില്ല. വരടാ, അവര് പറഞ്ഞാ മട പൊട്ടിച്ചത്. അത് പറഞ്ഞാ ഞങ്ങളെ കൊല്ലും. പറഞ്ഞില്ലെങ്കിൽ നിന്നെയും കൊല്ലാതെ കൊല്ലും. പറയാം. മേമനല്ലെ രമേശൻ മുതലാളി പറഞ്ഞിട്ടാ. ആഹാ, സാറ് പോന്നു. വരണം സാർ. ഇത് നമ്മുടെ പുതിയ എസ് ഐ ആണ്. എടാ ജോസേ, ഒരു പെഗ് കൂടി കുടിക്കട. രമേശ് ഒന്ന് വന്ന്. സോറി, വൺ മിനിറ്റ്. ശരി. താൻ കൈതക്കൽക്കാരുടെ മടം മുറിക്കാൻ ആളെ വെച്ചോ? അതൊക്കെ ഒരു തമാശയല്ലേ സാർ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചില തമാശകളില്ലെങ്കിൽ ഈ കുട്ടനാടിലെ ജീവിതം ബോറാവില്ലേ സാർ? ഓസ്കർ കത്തി കഴുവരുടെ മോനെ, മറ്റുള്ളവരുടെ ജീവിതം കൊണ്ടാണല്ലോ നിന്റെയൊക്കെ തമാശ. ഏത് ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാലും നാളെ നേരം എടുത്ത് ഞാൻ വരുന്നവരെ ഇയാളെ പുറത്തു വിട്ടൂടാ. വിട്ടാത്തന്റെ തൊപ്പി കാണുന്നില്ല. മനസ്സിലായോ? എന്റെ കുഞ്ഞെ, ആരാണോ എന്റെ അനിയനെ കസ്റ്റഡിയിൽ എടുത്ത്? അത് ഞാനാ, സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണ വാര്യർ. എന്തോ വേണം? ഇവനെ ഇറക്കി വിടണം സർ. ഒരാളെ കസ്റ്റഡിയിൽ എടുത്താ ഞങ്ങൾക്കില്ല നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അത് പൂർത്തിയാകാതെ എനിക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ. ദിവസവും പട്ടുമത്തെ കിടന്ന് ഉറങ്ങുന്നതല്ലേ? പോലീസിലൊക്കെ പോയി കിടക്കുന്ന സുഖം കൂടി അനിയനൊന്നും അറിയട്ടെ. സറിയല്ലേ, മേമന മാധവ് പണിക്കരുടെ മകനെ കസ്റ്റഡിയിൽ എടുക്കാൻ മാത്രം താൻ വളർന്നു അല്ലേ? ഓ, അതിന് ഞാൻ പോലും വേണ്ട. ഇവിടത്തെ കോൺസ്റ്റബിൾമാർ മതി. അവർക്ക് നാണായതുകൊണ്ട് ആ ജോലി ഞാൻ ചെയ്തെന്ന് മാത്രം. എടോ, ആരോടാണ് കളിക്കുന്നതെന്ന് തനിക്ക് ശരിക്കും അറിയില്ല. 24 മണിക്കൂറിനും തന്നെ ഞാൻ കാണിച്ചു തരാം. വെരല് ചൂണ്ടി സംസാരിക്കുന്നത് അത് ഞങ്ങൾ പോലീസുകാർക്ക് തീരെ ഇഷ്ടമല്ല. We never tolerate it. Shut your bloody mouth, you idiot.
Who the hell you think you are? Don't play your dirty games anymore. കൂടുതൽ വിളച്ചിലെടുത്താലുണ്ടല്ലോ. അനിയന്റെ കൂടെ അണ്ടർവരടിച്ച് നിന്നെ ഞാൻ അകത്ത് നിർത്തും. ചൊട്ട കാശിന് വിലക്കെടുക്കാനാവാത്ത ചില ആമ്പിള്ളേരെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് നിന്റെ മാടമ്പി തന്തിയോടൊന്ന് പറഞ്ഞേക്ക്. ഗെറ്റ് ലോസ്റ്റ്. നാണം കെട്ടവനെ, ഒരു പീക്കർ എസ് ഐയെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാധവ പണിക്കാരുടെ മകനാണെന്ന് പറഞ്ഞ് എന്താണ് നടക്കുന്നത്? അച്ഛാ അത് ഒന്നും പറയണ്ട, കടന്നു പൊക്കാൻ മുമ്പിന് വിളിക്കണോ തിരുവനന്തപുരത്തേക്ക്? ആർക്കണാവോ? തന്റെ മുത്തച്ഛനെ. എടോ നമ്മുടെ എം എൽ എ വിളിക്കാൻ. എന്റെ പൊന്നുകുഞ്ഞെ, ഞങ്ങൾ മനസ്സാ വാജ അറിഞ്ഞതല്ല. എനിക്ക് ചെയ്യാവുന്നൊക്കെ ഞാൻ ചെയ്തതല്ലേ. ഉത്തരവനുസരിക്കാൻ ഞാൻ ഞങ്ങളെ പോലീസുകാരുടെ തൊപ്പി തെറിക്കും. ആരോട് ചോദിച്ചിട്ടാണോ ഇയാളെ പുറത്തിറക്കിയത്? ഓ, ഉണ്ടചോറിന് നന്ദിയായിരിക്കും. ഹലോ, പോലീസ് സ്റ്റേഷൻ. യെസ് സാർ, ഉണ്ട് സാർ. തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. ഞാൻ എന്താ വരുന്നു, ഹോൾഡ് ചെയ്യാൻ പറ. തനിക്ക് പോവാം. യെസ് സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ. ആ, ആഭ്യന്തരമന്ത്രി കൊടുക്ക്. തിരുവനന്തപുരത്ത് നിന്ന് കോൾ എന്ന് പറഞ്ഞപ്പോ തന്നെ അയാൾ ഇറക്കി വിട്ടു കഴിഞ്ഞു സാർ. ഉണ്ണി, നീ വെറുതെ ഡെസ്ക് ആവണ്ട. ഞാൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്കല്ല വിളിച്ചത്. ഇടക്കാലത്ത് ആറ് എം എൽ എമാരാ എന്നെ വിളിച്ച് മാധവ പണിക്കരുടെ മകനെ വിടിയിക്കണമെന്നും നിന്നെ സ്ഥലം മാറ്റണമെന്നും നിർബന്ധിച്ചത്. ഞാനാ നിന്നെ അവിടെ നിയമിച്ചതെന്നും അത് നിന്റെ ആവശ്യപ്രകാരമാണെന്നും നിന്റെ ആവശ്യമെന്ന് പറയുന്നത് എന്റെയും കൂടി ആവശ്യമാണെന്നും നമ്മൾ ഒരു കളരി പയറ്റിയവരാണെന്നും അവന്മാരടുത്ത് പറയാൻ പറ്റുമോ? രാഷ്ട്രീയമല്ലേ മോനെ, ഞങ്ങൾ കളിക്കുന്ന കളിയൊന്നും നിനക്ക് മനസ്സിലാവില്ല. ആരെയും പിണക്കാൻ വയ്യല്ലോ. ജഗത്താനേയും ദൈവത്തിനെയും ഒരു വണ്ടിക്ക് കെട്ടിയിട്ട് അടിക്കുന്ന പണിയാ ഞങ്ങളുടെ. പിന്നെ നീ സൂക്ഷിക്കണം, മേമനപ്പണിക്കർ നിസാരക്കാരനല്ല. വഴുതാവുന്ന കാര്യത്തിനൊന്നും കയറി പിടിക്കരുത്. പിടിച്ചാൽ അത് പിടിയായിരിക്കണടാ, വെറുതെ വാല് മുറിയരുത്. നീ എനിക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്. കാരി ഓൺ, വെക്കട്ടടാ. ഇറക്കി വിടാൻ നേരത്തെ അവൻ വല്ലതും പറഞ്ഞോടാ? ഇല്ല, തിരുവനന്തപുരത്ത് നിന്ന് ഫോൺ വന്നു എന്ന് ഏടപ്പച്ചൻ പറഞ്ഞ ഉടനെ എന്നെ ഇറക്കി വിട്ടു. സത്യത്തിൽ മേമന പണിക്കർ ആരാന്നവൻ അറിഞ്ഞൂടായിരിക്കും. വടക്കനല്ലേ പറഞ്ഞു കാണും. ചെക്കൻ അറിയാൻ കിടക്കണല്ലേ ഉള്ളൂ, ചെറുപ്പക്കാരനല്ലേ. ആള് മിടുക്കനാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ തെളിയിക്കാൻ ഒരു കൂതിയും കാണും. പിന്നെ ഒന്ന് ഇളക്കി നോക്കിയ ഇവിടുന്ന് കൂടുതൽ വല്ലതും ചോർത്താൻ പറ്റിയാലോ എന്ന് മനസ്സിലും കാണും. ചോർത്തണ കാര്യത്തില് തനിക്ക് മനസ്സിലാകണ പോലെ മറ്റാർക്കും മനസ്സിലാകുകയല്ലോ. മട പൊളിക്കുന്ന പണി മേമന പണിക്കർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മട പൊട്ടുമ്പം കൃഷി നശിക്കും, കൃഷിക്കാരൻ തെണ്ടും. അടുത്ത വിളവെടുക്കുന്നത് വരെ പിന്നെ പണിക്കരോട് കാശ് കടം വാങ്ങാതെ ജീവിക്കാൻ ഗതിയില്ലാതാവും. അങ്ങനെ ആ നാട്ടുകാരി പലരുടെ ആധാരം മേമനപ്പണിക്കരുടെ പെട്ടിയിലായത്. വെറും 500 രൂപയാ ഇവന്റെ അച്ഛൻ പണിക്കരോട് കടം വാങ്ങിച്ചത്, വീടും പറമ്പും പണയത്തിന്. അന്ന് മട പൊട്ടിയതല്ല, പൊട്ടിച്ചതാ. പലിശയും പലിശയുടെ പലിശയും പെരുകി. ഗോപാലൻ നായർ നട്ടം തിരിഞ്ഞു. ഒടുക്കൻ ജപ്തി നോട്ടീസ് വന്നു. ഒരാഴ്ചത്തെ സാവകാശമെങ്കിലും തരണേന്ന് പറഞ്ഞ് പണിക്കരോട് ഗോപാലൻ നായർ കെഞ്ചി നോക്കി. എടോ, 3 കൊല്ലമായിട്ടുണ്ടാകാത്ത കാശ് ഒരാഴ്ച കൊണ്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ? എത്രാമത്തെ അവധിയാണോ ഇത്? പണിക്കരെ, സാവിത്രിക്ക് 10 തികഞ്ഞിരിക്കുകയാണ്. ശ്വാസം കഴിക്കാൻ എനിക്കൊരു ഇടം തരണം. തന്റെ ഭാര്യയ്ക്ക് 10 മാസം തികഞ്ഞത് ഞാനൊന്നും ചെയ്തിട്ടല്ലല്ലോ. തിരിച്ചു കൊടുക്കാൻ വകയില്ലാത്തവൻ കാശ് കടം വാങ്ങിക്കാമോ ഗോപാലൻ നായരെ? എനിക്ക് എന്റെ കാശ് കിട്ടണം. മേടിച്ചതിന്റെ ഇരട്ടി പലിശ ഇനത്തിൽ ഞാൻ തന്നു കഴിഞ്ഞല്ലോ പണിക്കരെ. ആ കണക്ക് ഞാൻ പറയുന്നില്ല. ഞാൻ നാട് വിട്ടു പോകാനും പോകുന്നില്ല. ഇവിടത്തെ കാശ് എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ കണക്ക് കീർത്തി തരും. നിവൃത്തിയോടുകൊണ്ട് ഒരാഴ്ചത്തെ ഒഴിവേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഒരു വഴി കാണണ്ടേ? ആ പോട്ടെ, അവസാനമായി ഒരു 4 ദിവസം കൂടി ഞാൻ തരാം. അതിനുശേഷം അവധി തരുന്ന പ്രശ്നമേ ഇല്ല. വെള്ളിയാഴ്ച
എന്റെ കാശ് കണക്ക് തീർത്ത് ഇവിടെ എത്തിച്ചില്ലെങ്കിൽ വീടും പറമ്പും ഞാൻ നടത്തിച്ചെടുക്കും. അത് തീർച്ചയാ. കുറച്ച് കാശ് സംഘടിപ്പിക്കാൻ ഞാനും ഗോപാലൻ നായരും കൂടെ ആലപ്പുഴ വരെ പോയി നോക്കി. ഒന്നും ശരിയായില്ല. വെറും കയ്യോടെ തിരിച്ചു പോയി. തമ്പ്ര, ഗോപാലൻ തമ്പ്ര, മേമനക്കാര് വന്ന് തമ്പ്രാട്ടിനും കൊച്ചിനും വീട്ടിൽ നിറക്കി ചട്ടിയും കാലൊക്കെ വലിച്ചു പുറത്തിടുന്ന് ഒന്ന് ഓടി വരുന്ന. ചലിച്ചു കരിയാ സൗത്രി, ഈ പത്തൊൻപതിന് ഇരിക്കുന്ന സമയത്ത് വിഷമം കേരളം നല്ലതല്ല. ഗോപാലൻ രാഘവട്ടൻ ഒന്ന് വന്നെത്തിക്കോട്ടെ. എല്ലാത്തിനും ഒരു വഴി കാണാതിരിക്കില്ല. അതുവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും. ഒന്ന് വേഗം ആകട്ടടാ, നേരം വൈകുന്നു, എനിക്ക് വേറെ പണിയുണ്ട്. നടപടി പശകൊന്നുമില്ലല്ലോ. ഒന്നുമില്ല കുഞ്ഞു, അങ്ങൊന്നിനും എനിക്കും ഇതൊന്നും കുട്ടരിയല്ലോ. എന്താ ഗോപാലൻ നേരെ ഇതൊക്കെ? ഒന്നും അറിയാത്ത കുട്ടികളെ പോലെ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, വേണ്ടതിലധികം സമയവും തന്നു. ഗതി കെട്ടപ്പോ ഞാൻ കോടതിയിൽ ഒരു കടലാസ് കൊടുത്തു. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? കോടതി നിയമമൊക്കെ അല്ലേ, നമ്മൾ കരഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തിയായി പോയി പണിക്കരയത്. ശരിയാ, എനിക്കും അത് തോന്നി. കഷ്ടമായി ഇയാടെ അവസ്ഥ. ഭാര്യ 10 മാസം തികഞ്ഞു നിൽക്കുന്നു. കൃഷി മുടിഞ്ഞ സമയം, കയ്യിലാണെങ്കിൽ കാശുമില്ല. ഈ സമയത്ത് വീടും പറമ്പും ഒക്കെ ജപ്തി ചെയ്യാന്ന് വെച്ചാൽ കഷ്ടം തന്നെ അയാളുടെ അവസ്ഥ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്കിതൊന്നും കാണാൻ വയ്യേ. ഒരാഴ്ചത്തെ അവധി എനിക്ക് തരായിരുന്നല്ലോ പഠിക്കരെ. മാധവ പഠിക്കരെ, ഈ മണ്ണിൽ നിന്ന് തനിക്കവരെ ഇറക്കിവിടാം. പക്ഷെ ഈ ഭൂമി മുഴുവൻ മേമനക്കാരുടെ കാൽക്കീഴിലാണെന്ന് ധരിക്കരുത്. ചാവുമ്പോ എനിക്കും തനിക്ക് ഈ നിൽക്കുന്ന തേങ്ങനും 6 അടി മണ്ണ് മതിയോ? അതാ മറക്കണ്ട. ഒരു തുണ്ട് ഭൂമി കേറിക്കിടക്കാൻ ഒരു പേരെ എനിക്കും ഉണ്ടടാ. എനിക്കുള്ളതെല്ലാം ഇന്നു മുതൽ എനക്കും കൂടെ ഉള്ളതാ. വീട്ടിലോട്ട് നടക്ക്, നടക്ക്. നേരം വെളുത്തിരുന്നെങ്കിൽ എന്റെ ഈശ്വരൻ. എനിക്ക് ഒറ്റയ്ക്ക് വയ്യ, ആരെങ്കിലും വേഗം വിളി. സാവിത്രിക്ക് ഇടയ്ക്ക് ബോധം പോണു. അമ്പലപ്പുഴ ഡോക്ടറെ വിളിക്കണം, എനിക്ക് പേടിയാവുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞ തേങ്ങനെ പറഞ്ഞു വിടണ്ട. നീ തൊപ്പിക്കൂടെ ഇങ്ങനത്തെ പോകാല, ഞാൻ വള്ള വിറക്കാം, നീ ഇവിടെ ഇരിക്കാം. വേണ്ട ചേട്ടാ, ഞാൻ പോവാം. സാവിത്രി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു, നമ്മുടെ രാജ്യമോൾ. തള്ളയ്ക്കും കുഞ്ഞിനും ഒന്നും പറ്റിയില്ല. പക്ഷേ എന്റെ ഗോപാലൻ തിരിച്ചു വന്നില്ല. 3-ാം ബക്കും അവന്റെ ശവമാ കരക്കടിഞ്ഞു. അത് കഴിഞ്ഞ് 4-5 കൊല്ലം കഴിഞ്ഞ ഉണ്ണിയേയും കൊണ്ട് രാമവാര്യരും ശാരദയും സ്ഥലം മാറി വന്നിവിടെ താമസമാക്കിയത്. രാമവാര്യർ വരുന്നതുവരെ മാധവപ്പണിക്കരുടെ ഏറാമൂളികളായ നാട്ടുകാർക്കിടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു. ഗോപാലൻ മരിച്ചിട്ടും സാവിത്രിയെ മക്കളെ എന്റെ കൂടെ താമസിപ്പിക്കുന്നത് മാധവപ്പണിക്കർക്കും ചിങ്കിടികൾക്കും അത്ര സൂചിച്ചില്ല. ഞാനത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഉണ്ണിയുടെ അച്ഛൻ വാര്യര് 1000 കൊടത്തിന്റെ വായ മൂടിക്കട്ടെ,
ഒരു മനുഷ്യന്റെ വായ മൂടാൻ പറ്റുമോ? ആരെന്ത് വേണമെങ്കിലും പറഞ്ഞു. ഒരമ്മ പെറ്റതല്ലെങ്കിലും ഇവളെന്റെ പെങ്ങളാ. ഇരട്ട പെറ്റ പിള്ളേരെ പോലെ ഞാനും ഗോപാലിനെ കരയെ കഴിഞ്ഞത്. വലുതറിയോ, ആങ്ങളമാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഗോപാലിന്റെ കൂടെ ഇവിടെ ഇറങ്ങിപ്പോരുമ്പോ ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് ഞാനാ കാവല് നിന്നത്. എനിക്ക് ആരുമില്ല. ഈശ്വരനെ നിരക്കാത്ത വാക്ക് പറയുന്നവരുടെ നാവ് പുഴുത്തു പോകും. എല്ലാറ്റിനും എനിക്ക് സാക്ഷി ഉള്ളുണ്ട് വരുന്നേ. ഒരപവാദത്തെ എനിക്ക് ഭയമില്ല. അതൊക്കെ ശരി തന്നെ. സാവിത്രി അമ്മയ്ക്കും മക്കൾക്കും എന്നായാലും ഒരു വീട് വേണ്ടേ? നാളെ ഒരിക്കൽ ഈ പെങ്കൊച്ചിന് പ്രായമാവുമ്പോ എവിടെന്തെങ്കിലും ഒരു ആലോചന വന്നാൽ സ്വന്തമായിട്ടൊരു കൂര ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയ കുറവല്ലേ? ഭാര്യ പറഞ്ഞത് ശരിയാ. ഞാൻ ഇതുവരെ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. തന്റെയും യശോദയുടെയും നല്ല മനസ്സുകൊണ്ട് സാവിത്രി അമ്മയും മക്കളും നിങ്ങൾക്ക് അന്നിലല്ലായിരിക്കാം. അത് ശരി തന്നെ. പക്ഷെ ലോകത്തിന്റെ കണ്ണിൽ സാവിത്രി അമ്മയും മക്കളും നിങ്ങളുടെ ഔദാര്യത്തിൽ കഴിയുന്ന വെറും തെണ്ടികളാ. ഈ ഭൂമിയില് ഒരു നുള്ളു മണ്ണിന് പോലും അവകാശമില്ലാത്ത വെറും തെണ്ടികള്. ഭാര്യരെ, ഈ അവസ്ഥ മാറണം. ഇടോ, സ്വന്തം മണ്ണിൽ സ്വന്തം കാല് നിൽക്കുമ്പോഴേ മനുഷ്യന് ആത്മാഭിമാനം ഉണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് താൻ ആദ്യം ഇവരെ ലോകത്തിന്റെ മുമ്പിൽ സ്വന്തമായി മേലുവിലാസമുള്ള മനുഷ്യരാക്ക്. ഒരു തുണ്ട് ഭൂമി താൻ സാവിത്രമ്മയുടെ പേർക്ക് എഴുതി വെക്ക്. നമുക്ക് അവിടെ ഇവർക്ക് സ്വന്തമായി ഒരു കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ ഈ പറഞ്ഞത് നന്നായി വരുതേ, വളരെ നന്നായി. ഈ വീട് പാലുകാച്ചിന്റെ അന്നെങ്കിലും ഒരു ഉടുപ്പിട്ടുണ്ട് വന്നൂടെ വേങ്ങാ. നിനക്ക് ഉടുപ്പിട്ട എന്റെ തല കറങ്ങും നമ്പ്ര. അയ്യോ അമ്പ്രാട്ടി, പാല് കുടിക്കേണ്ടി വരും. നടിയൻ ഓർത്തില്ല. കഴുതെ, നല്ലൊരു ദിവസം ആയിക്കൊണ്ട് കാലത്തെ കള്ളും വലിച്ചേറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു. നിനക്കൊക്കെ എന്നാടാ ബോധം വരുന്നേ? കൊള്ള ബോധം പോയി കിട്ടാൻ ആ വേങ്ങ ശകരം മൂന്നണം. അപ്പഴാ അമ്പ്രാന്റെ ഒരു വർത്താനം. ഇത്രയൊക്കെ ആയിന്ന് കരുതി തന്റെ ചുമതലകളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്ന രാഘവൻ നേരെ, ഈ കുട്ടികളെ ഒരു നിലയിൽ എത്തിക്കേണ്ടതും കൂടി തന്റെ ചുമതലയാണ്. കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യും വരെ. എല്ലാത്തിനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഇരിക്കുന്നു. കൊല്ലം എത്രയായി? ആ ഉണ്ണിയൊന്നും കഴിച്ചില്ലല്ലോ. എല്ലാം മോശമായിട്ടായിരിക്കും. ഏയ്, എല്ലാം അസലായിട്ടുണ്ട്. എനിക്ക് മതിയായിട്ടാ. മുള ഉണ്ണിക്ക് തോർത്തെടുത്ത് കൊടുക്കും. കുട്ടിക്കാലത്തെ കുസൃതികളൊന്നും ഞാൻ മറന്നിട്ടില്ല. രാജ്യം എവിടെ ഓർക്കാനല്ലേ, ഒക്കെ മറന്നാണ്. മറന്നിട്ടില്ല, നന്നായി. ആട്ടെ, നിന്റെ പഴയ വാശിയും കരച്ചിലൊക്കെ ഇപ്പോഴുണ്ടോ? പണ്ടൊരിക്കല് ഓലപ്പന്ത് തരാത്തതിന് എന്റെ അമ്മ നീ എന്നെ കടിച്ചതിന് പാടുക ഇപ്പോഴും ഇവിടെ ഉണ്ട്. അത് കാണുമ്പോഴൊക്കെ നിന്നെ കാലം കൊറേ ആയല്ലോടോ ശിവശങ്കര പിള്ളയെ തന്നെ കണ്ടു. ചേച്ചി ദേ വരുന്നുണ്ട്. നമുക്കിന്ന് പിന്നാമ്പറത്തിരിക്കും. ആ ശിവശങ്കർ പിള്ളയെ കണ്ടാ എനിക്ക് തല്ലാൻ തോന്നും. ശരിയാ, ഒരു കുപ്പി അകത്തെ എന്നാ എനിക്കും കൈ ധരിക്കും. അമ്മോ, ഒരു രണ്ടു കുപ്പി അങ്ങ് പിന്നാമ്പറത്തേക്ക്. ഏ, ഇതെന്താ ഇവിടെ? ഷാപ്പിനകത്ത് ചില അലവലാദികൾ. അതുകൊണ്ട് മാന്യന്മാർ അടുക്കളപ്പുറത്തേക്ക് പോകുന്നു അല്ലേ? അതല്ല, ഇവിടെ ആവുമ്പോ രാധയോട് ഇത്തിരി മിണ്ടിയും പറഞ്ഞു ഇരിക്കാവല്ലോ. മിണ്ടിയും പറഞ്ഞു ഒടുവിൽ എന്റെ പൊറിക്കാത്തേറി ഇരിക്കുമല്ലോ കണക്കിന്. അതിന് സമയ സന്ദർഭമൊക്കെ ഒത്തു വരട്ടെ എന്ന് കരുതി. അയ്യടാ, പൂതി കൊള്ളാം. ഇതിനുള്ള കാശില്ല. വേണ്ട രാധ, ഇത് കാശിനല്ല, വെറുതെയാ. വെറുതെ? എന്നെ കാണാൻ ദിവസവും വരുന്ന ആളല്ലേ, സ്നേഹം കൊണ്ട് തരുന്നതാ. ആഹാ, അപ്പൊ പിന്നെ ഞാൻ വേറെ ആരാ കാണാൻ ഇവിടെ വരുന്നത്? കരിമീൻ തന്നെ ഇറങ്ങൂലേ? ഇതും സ്നേഹം കൊണ്ടാണോ?
അപ്പോ ഇതിനും കാശ് മേടിക്കില്ലായിരിക്കും അല്ലേ? അപ്പൊ എനിക്ക് താറാമട്ടില്ലേ? എന്നോട് സ്നേഹമില്ലേ? അതെ, ഒരാളോടുള്ള സ്നേഹമല്ല മറ്റൊരാളോട്. അതുകൊണ്ട് ഒരാൾക്ക് കൊടുക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിനൊരായിരം കിളിവാതിൽ അടച്ചാലുമോ മദൻ അടയ്ക്കാക്കുരുവികൾ ചിലയ്ക്കുന്ന കിളിവാതിൽ മണിവാതിൽ മനസ്സിനൊരായിരം കിളിവാതിൽ മനസ്സിനൊരായിരം കിളിവാതിൽ. ബോട്ടിൽ കയറി നിന്റെ തന്റെ പൂസായി വീട്ടിലെത്തുന്നതിന് മുമ്പ് കൊണ്ടുവിടാന്ന് പറഞ്ഞില്ലേ? നാളെ എന്നോട് തനിക്ക് പേങ്ങന്റെ മോളെടുത്താ നേമനെ കൊച്ചുപണിക്കേണ്ട ചിന്താരം. അതിലാണ് ആക്ഷേപമെങ്കിൽ വേണ്ട. പേങ്ങന്റെ മോളല്ലെങ്കിൽ ചെല്ലപ്പൻ പിള്ളയുടെ മോളാലും മതി. പെണ്ണായിരിക്കണം, സുന്ദരിയായിരിക്കണം, അത്രേ എനിക്കുള്ളൂ. തൊട്ടുപോലെ തന്നെ ദേഷ്യം വരുമ്പോഴാണ് നിനക്ക് കൂടുതൽ ഭംഗി. വാ, നമുക്ക് ആലപ്പുഴയിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. Oh!
ഒന്നും വേണം. എവിടെയാണ് പാറ്റി കണ്ടിരം പറയാം. ഈ സാധനം ഇവിടെ നിർത്തേ. ഇൻസ്പെക്ടർ സർ, ബോട്ടിൽ നിന്ന് മൂന്ന് കേസ് മദ്യം നിങ്ങൾ പിടിച്ചു എന്ന് സത്യം തന്നെ. എന്നാൽ ആ മദ്യം ഞങ്ങളുടേതാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല മിസ്റ്റർ സബ് ഇൻസ്പെക്ടർ. ഒരു കേസ് പിടിച്ചാൽ അത് കോടതിയിൽ എങ്ങനെ തെളിയിക്കണമെന്ന് പഠിച്ചതിന് ശേഷമാണോ കാക്കിക്കുപ്പായിട്ട് പണിക്കിറങ്ങിയത്? ബോട്ട് റപ്പായി വാടകയ്ക്കെടുത്താണ്. അയാൾ അതിൽ എന്ത് കയറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല, അറിയേണ്ട ആവശ്യമില്ല. അയ്യോ, മാത്രമല്ല വ്യാജമദ്യം പിടിക്കേണ്ടത് എക്സൈസ് വകുപ്പാണ്. അവിടെ എനിക്ക് ഇഷ്ടംപോലെ ആളുണ്ട്. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ആ പഴുത് ആദ്യം അടച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. മിസ്റ്റർ ദിനേശ്, നിങ്ങൾ എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. എനിക്ക് കുപ്പി വിലയെ നഷ്ടമുള്ളടാ, കാണട്ടെ നിന്റെ ഒരു തെളിവ്. വാടാ. നീ ഇത് ആഭ്യന്തരമന്ത്രിയാണ്. അളയ, ഞാനാ ചാണ്ടിക്കുഞ്ഞ്. നീ അവിടെ ഇരുന്ന് എനിക്കിട്ട് ശരിക്ക് പണിയുന്നുണ്ടല്ലോ. ഇന്ന് കാലത്ത് പാർട്ടി സെക്രട്ടറിയാ എന്നെ വിളിച്ചുണർത്തിയത്. കുട്ടനാട്ടിലെ ക്രമസമാധാന നില തകർന്നെന്നും നിന്നെ സ്ഥലം മാറ്റാതെ രക്ഷയില്ലെന്ന് അയാൾ. നിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ പാർട്ടിയുടെ ക്രമസമാധാന നില തകർക്കും എന്ന് ഞാനും. അതിൽ സെക്രട്ടറി ഒന്നിറങ്ങി. അതൊന്നും സാരമില്ല, നീ നിന്റെ സ്വന്തം തടി സൂക്ഷിച്ചാൽ മതി. അവറ്റകൾ എന്തിനും മടിക്കാത്തവരാണെന്നാ കേട്ടത്. ചാണ്ടിക്കുഞ്ഞ് ഈ കസേരയിൽ ഉള്ളിടത്തോളം കാലം നിന്നെ അവിടുന്ന് മാറ്റുന്ന പ്രശ്നമില്ല, പോരെ. നേരം കിട്ടണ്ടേ ഉണ്ണി, എനിക്കിവിടെ നിന്ന് തിരിയാൻ സമയമില്ല. പഠിക്കുന്ന കാലത്ത് നമ്മളെ തല്ലിയ പോലീസുകാരെ വിരട്ടി രസിക്കാവല്ലോ എന്ന് കരുതിയ ആഭ്യന്തരമന്ത്രി കസേര തന്നെ വേണമെന്ന് ഞാൻ കയറി നിർബന്ധിച്ചത്. അത് കുരിശായി അളയാ, കുരിശായി. ഏതായാലും കെണിഞ്ഞു. എന്നാ പിന്നെ ആരക്കായി നോക്കാമെന്ന് ഞാനും കരുതി. എന്നെങ്കിലും ഒരു ഒഴിവ് കിട്ടിയാൽ ഞാൻ വരും, അല്ലെങ്കിൽ പിന്നെ എനിക്കവിടെ എന്തെങ്കിലും ഔദ്യോഗിക പരിപാടി വേണം. ഏ, ആ എന്തെങ്കിലും മതി, വല്ല പൊതു കക്കൂസിന്റെ ഉദ്ഘാടനമായാലും മതി. വെക്കട്ടെ. രാജി, രാജി കൊണ്ടു ഇറങ്ങിയോ? നിന്നെ കാണാനല്ലേ വന്നത്. ആ ഇങ്ങോട്ട് അറിയോ അവണേ. എന്നെ അത്രയ്ക്ക് പേടിയാണോ? പേടിക്കണ്ട, ഞാനൊരു പാവം അടിവണ്ണ. എന്നെ ഇഷ്ടമല്ലേ? വീട്ടിൽ ആണുങ്ങളില്ലാത്ത നേരത്ത് പോലീസേമാൻ എന്താടാ കാര്യം? അത് ഞാൻ നിങ്ങളെ കാണാൻ വന്നു. ചേട്ടാ പറയില്ല, സത്യം പറ. നീ ആരെ കാണാൻ വന്നത്? എത്ര ആളായടാ ഈ തൊഴിൽ തുടങ്ങിട്ട്? ഗോപി പ്ലീസ് വിട്, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇങ്ങനെ. എന്താ എന്താ വേളം? അമ്പടി കള്ളി, ഉണ്ണിയെ തൊട്ടപ്പോ മിണ്ടാപ്പൂച്ച ഒച്ച പൊങ്ങി കേട്ടില്ലേ? അങ്ങനെയാടാ പെണ്ണുങ്ങള്, ആങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഉണ്ണി ഇതിന് ചെലവ് ചെയ്യണം ഇന്ന് തന്നെ. ആഹാ, അത്രക്കായോ രാമുവാര്യ? ഞാനെന്ന് കാണട്ട്. അച്ഛൻ വരുന്നുണ്ട്, കാര്യം പറയുന്നത് ഞാൻ വന്നത്. രാമുവാര്യ വരുന്നോ? എപ്പോ? നാളെ.
അകത്തേക്ക് വരാമോ? വരാം. ഈ വാതിൽ ചാരുന്നതിൽ വിരോധമുണ്ടോ? കാരണവന്മാരുടെ കാലം തൊട്ടേ ഈ നാട്ടിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്റെ തറവാട്ടിൽ വരാറാണ് പതിവ്. കാലം മാറി വരില്ലേ? അറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. ഇരിക്കാം. അപ്പോ എന്നെ ഇരുത്താനുള്ള ഒരു ശ്രമമാണല്ലേ? മനസ്സിലായില്ല. അത് പ്രായത്തിന്റെ കുഴപ്പമാണ്. ഈ പ്രായത്തിൽ പലതും മനസ്സിലാവില്ല. വ്യക്തമായി കാര്യം പറഞ്ഞ കൊള്ളാം, എനിക്ക് ഇവിടെ ജോലിയുണ്ട്. പറയാം, വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ എന്തിനും ഒരു തുടക്കം വേണ്ടേ? കാര്യം പറയൂ. കാരണവന്മാരുടെ കാലം തൊട്ട് ഞങ്ങൾ ഈ കരയിലെ ജന്മിമാരായിരുന്നു. ജന്മിത്വം അവസാനിപ്പിച്ച് ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നപ്പോ ഞങ്ങൾ കച്ചവടത്തിലേക്കും വ്യവസായത്തിലേക്കും കടന്നു. ഞാനായിട്ടാ അതെല്ലാം തുടങ്ങി വച്ചത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പല ബിസിനസ്സും ചെയ്താണ് ഞാനും എന്റെ മക്കളും ജീവിക്കുന്നത്. തേങ്ങ, വെളിച്ചെണ്ണ, കൊപ്ര, കയറ്, പണയ വ്യാപാരം, അങ്ങനെ പലതും, കൂടാതെ നെൽകൃഷി. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഓ, നന്നായി. ഈ ബിസിനസ് എല്ലാം നേരാമണ്ണം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് കൂടിയേ തീരൂ. അങ്ങനെ നിർബന്ധിക്കരുത്. വേണ്ട, ഞങ്ങളുടെ വഴി മുടക്കാതിരുന്നാ മതി. നക്കാപ്പിച്ച വാങ്ങിക്കുന്ന ഒരു ഇരപ്പാളിയല്ല താൻ എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ എനിക്ക് തന്നോട് ബഹുമാനം. എന്താ തന്റെ ലക്ഷ്യം? പണമാണ്, ഉദ്യോഗക്കയറ്റമാണ്, അതോ ഇനി മറ്റു വല്ല വിഷയമുണ്ടോ? എന്ത് തന്നെ ആയാലും ഈ മാധവ പണിക്കർക്ക് നിഷ്പ്രയാസം സാധിച്ചു തരാവുന്നതേ ഉള്ളൂ. പറഞ്ഞോ. നിർത്തോ. വീട്ടിൽ വന്ന് കയറിയ ഒരാളെ ഇറക്കി വിടുന്നത് എന്റെ മര്യാദക്ക് ചേർന്നതല്ല. പക്ഷെ തന്നെ പോലത്തെ ഒരു ചെറ്റയോട് മര്യാദ ആവശ്യമില്ല. ഇറങ്ങിപ്പോളോ. ഉടക്കാൻ നിൽക്കണ്ട ചെക്കനെ. ഏതവനായാലും എതിർക്കുന്നവനെ കായലി കെട്ടിത്താഴ്ത്തുന്ന പാരമ്പര്യം മേമനത്തറവാട്ടുകാർക്കുണ്ട്. അത് നിനക്ക് അറിഞ്ഞുകൂടാ. നന്നായി അറിയാമടോ. ഈ കായലിൽ മുങ്ങിത്തപ്പിയ താൻ കൊന്നുതള്ളിയവരുടെ കൂട്ടത്തിൽ ഒരു പാവം വാരസേരുടെ അസ്ഥികൂടം കാണും. എന്റെ അമ്മയുടെ ഈ കായലോരത്ത് കൂടിയ താൻ തല്ലിയൊടിച്ച കാലും വലിച്ച് എന്നെയും കൊണ്ട് എന്റെ അച്ഛൻ ഓടിപ്പോയത്. തന്റെ പാരമ്പര്യം എന്നേക്കാൾ നന്നായി അറിയാവുന്ന ആരുണ്ടോ? അവൻ പറഞ്ഞത് ശരിയാണോ പണിക്കരെ? രാമവാര്യർ താൻ എന്റെ പേര് മറന്നില്ല. ചത്തില്ലടോ പണിക്കരെ? ഞാൻ ചത്തില്ല. എനിക്ക് അങ്ങനെ അങ്ങ് ചാകാൻ പറ്റുമോ? പണ്ട് താൻ എന്നെ തല്ലി ഓടിച്ച വരമ്പിക്കൂടെ നാട്ടുകാർ മുഴുവൻ സാക്ഷി നിൽക്കെ തന്റെ കയ്യിൽ ആമം വെച്ച് എന്റെ മോൻ കൊണ്ടുപോകുന്ന എനിക്ക് കാണണം. അതിനു മാത്രാണോ ഞാൻ ജീവിച്ചിരിക്കുന്നത്? ഇപ്പെന്റെ ലക്ഷ്യം അങ്ങുന്നതിന് മനസ്സിലാക്കണമല്ലോ. ഇറങ്ങിപ്പോടോ. രാമവാര്യരുടെ ഭാര്യയാണല്ലേ വാരസ്യാർ? വാരില്ലായിരിക്കും. ഞാനിവിടുണ്ട്. അല്ല, ആര്? മാധവപ്പണി ചെന്തിയോ? വാരർ ഇവിടെ താമസമാക്കിയ പിന്നെ ഒന്ന് വരാനോ എല്ലാരുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാനോ തരായില്ല. ശാരദയ്ക്ക് മനസ്സിലായില്ല. ഓ, മാധവപ്പണിക്കര്, മേമന മാധവപ്പണിക്കര്,
ഈ കരയുടെ പകുതിയും ഇദ്ദേഹത്തിന്റെ വകയാണ്. ഏയ്, അത്രയൊന്നുമില്ല, ഞാൻ ഇവിടുത്തെ ഒരു ചെറിയ കൃഷിക്കാരൻ, അത്രയേ ഉള്ളൂ. ആ കേട്ടോ വാര്, ഒരു അന്യനാട്ടിലാ വന്നു പെട്ടത് എന്നുള്ള വിചാരം വേണ്ട, എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാം, മടിക്കണ്ട. ഭാര്യർക്ക് മാത്രല്ല എല്ലാവർക്കും. അല്ല, ഇറങ്ങിയാൽ കയറിയിരുന്ന് ഒരു കാപ്പ് കുടിച്ചിട്ട് പോവാം. ഇപ്പൊ വേണ്ട, ഇനിയും വരാലോ. വിട്ടോളൂ. വാരില്ലേ? വന്നില്ലല്ലോ, വൈകുന്നേരമാവും. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം ഇങ്ങ് എടുത്താട്ടെ. പുറത്തിരിക്കുന്നത് ആരും കാണണ്ടാന്ന് കരുതി. ഏറെ നാളായി മോഹിക്കുന്നു, ഇപ്പോഴാ ഒരു അവസരം കിട്ടിയത്. എനിക്ക് ചായ പെൻസിൽ കൊണ്ടുവരുമോ? പിന്നെ ചായ പെൻസിൽ മാത്രം മതിയോ? പടം വരയ്ക്കാൻ ബുക്കും വേണ്ടേ? അതും വേണം. പക്ഷേ നല്ല കുട്ടിയായിട്ടിരിക്കണം, കൂട്ടുകാരോടൊന്നും വരക്കരുത്, വികൃതി കാട്ടി അമ്മയെ വിഷമിപ്പിക്കരുത്. ശാരദേ വേഗം ആട്ടെ, നേരം വൈകി. ഇന്നത്തെ ഒക്കെ പതുക്കെയാണല്ലോ. എന്താ നിനക്കൊരു വല്ലായ്യ? സുഖമല്ലേ? ഒന്നുമില്ല. ഏതായാലും കടവ് വരെ ഒരു കൂട്ടായല്ലോ. രാഹുന്നാർ എവിടേക്കാ? കോട്ടയം വരെ. ഒരു കല്യാണ നിശ്ചയമുണ്ട്, നാളെ തിരിച്ചു വരൂ. ദൈവത്തെ ഓർത്ത് എന്റെ ശാരദ എവിടെയോ പറയൂ, എനിക്ക് അവളെ ജീവനോടെ തിരിച്ചു കിട്ടിയാ മതി. എനിക്കും എന്റെ മോനും അവള് മാത്രമേ ഉള്ളൂ. പഠിക്കണേ, അവളെവിടെ? തന്റെ പെണ്ണും പിള്ള ആരുടെ കൂടെ ഇറങ്ങിപ്പോയെന്ന് എനിക്ക് എങ്ങനെ അറിയാം? താൻ പോയി തിരക്ക്, വേണമെങ്കി ഇപ്പൊ താളെ കൂടെ വിട്ടുതരാം. പണിക്കരേ, നിങ്ങളും കൂട്ടരും ചേർന്നാണ് അവളെ പൊക്കിയെടുത്ത് ബോട്ടിലിട്ട് കൊണ്ടുപോയത്. ആണോ? എന്നിട്ട്? എന്നിട്ട് അവൾ എവിടെയെന്ന് അറിയാനാ ഞാൻ വന്നത്.
അതറിഞ്ഞിട്ട് ഞാൻ പോവും. എന്നിട്ട് അതിനെ ഞാൻ വിടൂ. അടിച്ചോടിക്കണ അവന്റെ കാല്. അവൻ ആരെയാ കൊല്ലാൻ പോകുന്ന ഞാൻ ഒന്ന് കാണട്ടെ. ഈ രാത്രി തന്നെ ഈ ചെക്കനെ കൊണ്ട് നീ നാട് വിട്ടില്ലെങ്കിൽ രണ്ടിനെ ഞാൻ കാര്യം കെട്ടിട്ട. അന്ന് എന്റെ കാല് മാത്രമല്ല തകർന്നത്, ആത്മാഭിമാനം, മനസ്സ്, ജീവിതം എല്ലാം തകർന്നു പോയി മക്കളെ. അന്ന് മുതൽ ഈ ഊന്നുവടിയുടെ ഒറ്റ ബലത്തിലാ രാഘവനായരെ ഇത്രയും ദൂരം നടന്നെത്തിയത്. അല്ല നിനക്കൊന്നും പണിയില്ലേ വേങ്ങ? രാഘവൻ തമ്പുരാൻ ആലപ്പുഴയ്ക്ക് പോയിരിക്ക. എനിത്തിരി വൈകി. എന്ത് പറ്റിന്റെ സയന്റിസ്റ്റ്? ഒന്നും പറയണ്ട എന്റെ വേങ്ങ, പോലീസുകാരെന്നെ ഇടിച്ച് ചതച്ച് സൂപ്പാക്കി. അതും പോരാഞ്ഞിട്ട് ആ കൊച്ചുപണിക്ക് തന്നെ തീരിട്ടാ പൊരിച്ചു കോഴിനെ പൊരിക്കണേ അറിയില്ല. അയ്യോ കഷ്ടായിപ്പോയി. എടോ ദൈവത്തിന് നിരക്കാത്ത പണിക്ക് പോയാൽ ഇതാ ഫലം. മുട്ടിന് മുട്ടിന് തെങ്ങും തെങ്ങും അമൃത പോലത്തെ കള്ളുമുള്ള ഈ കുട്ടനാട്ടില് അട്ടയും പഴുതാരെയും ഊടമ്പിലേട്ട് വാറ്റണ ബിസിനസ് കൊണ്ടുവന്ന തനിക്ക് ഇതിലപ്പുറം വന്നാലും ഒരു തരക്കേടും ഇല്ല. അത് പിന്നെ ചെലപ്പം വിളിച്ചേട്ടാ, ഏത് നാട്ടിൽ ചെന്നാലും അറിയാവുന്ന തൊഴിലല്ലേ മനുഷ്യനെ ചെയ്യാൻ പറ്റുള്ളോ? അപ്പറഞ്ഞ ശരിയാ. ദുബായി ചെന്നാലും തൂമ്പെടുത്ത് കളിക്കാനേ ഈ തേങ്ങനെ പറ്റൂ. എന്നാ പിന്നെ തനിക്ക് തന്റെ നാട്ടിലേക്ക് പോകരുതോ? ഇവിടെ കിടന്ന് ചിറ്റി കളിക്കാണ്ട്. എന്റെ നാട്ടില് എന്റെ സ്കോച്ച് കുടിച്ച പകുതി ആൾക്കാർക്ക് ഇപ്പൊ കണ്ണു കണ്ടുകൂടാ. തിരിച്ചാ ചെന്നാലും നാട്ടുകാർ എന്നെയാ വാറ്റിട്ട് വേറെ സ്കോച്ചാ ഉണ്ടാക്കും. പിള്ളച്ചേട്ടാ ഹൈ, ഈ ഷാപ്പിൽ എനിക്ക് എന്തെങ്കിലും ഒരു പണി തരുമോ? എന്ത് പണി? ഇവിടെ നിന്റെ വാറ്റും പരീക്ഷണം ഒന്നും നടക്കൂല. എന്റെ വായില് മണ്ണിടാ നോക്കല്ലേ. അയ്യോ ഞാനിവിടെ ഒരു എക്സ്പെരിമെന്റും ചെയ്യില്ല. മേശ ഉടയ്ക്കാം, കള്ളെടുത്ത് കൊടുക്കാം, പാത്രം കഴുകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. തിന്നാൻ എന്തെങ്കിലും തന്നാ മതി. ഒരു ജാൻ വയറ് പഴച്ചോണ കാര്യല്ല. ഇവിടെയാണ് പണിക്ക് ആളുമില്ല. ശരിയാ, വേറൊരാളെ കിട്ടുന്നവരിവിടെ നിക്കട്ടച്ചാ. ദേ വെളച്ചിലെടുത്താ തന്നെ ഞാൻ തീയിലല്ല എണ്ണയിലിട്ട് പൊരിക്കും. ഓ കൃഷി ഇറക്കാൻ വേണ്ടി വർഷം തോറും മേമനപ്പണിക്കരോട് കൊള്ളപ്പലിശയ്ക്ക് പണം കടം വാങ്ങി തൊലയേണ്ട കാര്യം നിങ്ങൾക്കില്ല. കൃഷിക്കാരെ സഹായിക്കാൻ സർക്കാരിനും ബാങ്കുകൾക്കും ഒട്ടേറെ പദ്ധതികളുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയാത്തത് നിങ്ങളുടെ കുറ്റം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഒരു സഹകരണ സംഘം തുടങ്ങിയാൽ ന്യായമായ പലിശയ്ക്ക് കാർഷിക സഹകരണ ബാങ്ക് പണം കടം തരും. അതിനുവേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാം. അപ്പം വിളവ് വാങ്ങാൻ ആള് വേണ്ടേ? സഹകരണ സംഘം ഉണ്ടാക്കിയാൽ വിളവുകൾ സംഘം വഴി അഗ്രോ മാർക്കറ്റിംഗ് ഫെഡറേഷൻ വാങ്ങും. അന്നാട് നിലവാരം അനുസരിച്ചുള്ള ന്യായമായ വില അവർ തരികയും ചെയ്യും. വാര്യര് പറഞ്ഞത് ശരിയാ. ഇപ്പൊ നമ്മുടെ വിളവുകളൊക്കെ പാതി വിലക്കല്ലോ മേമനപ്പണിക്കർ കൊണ്ടുപോയി തിന്നുന്നത്. അതെ, അതിന് വേണ്ട. അപ്പൊ നമുക്കും തുടങ്ങാം. എന്തോന്ന് കളിഷാപ്പോ? സംഘം സഹകരണ സംഘം. സഹകരണ സംഘം തുടങ്ങി പോലും. ഈ നാട്ടിൽ എത്രയോ സഹകരണ സംഘം തുടങ്ങിയിരിക്കുന്നു, മുടങ്ങിയിരിക്കുന്നു. യവന്മാരും തുടങ്ങട്ടടാ ഒരു സഹകരണ സംഘം. അത് നീ എന്തിനാടാ ഇത്ര പേടിക്കുന്നേ? അതല്ല ചാ, തേങ്ങയ്ക്കും നെല്ലിനൊക്കെ കൃഷിക്കാർക്ക് സംഘം മാർക്കറ്റ് വില കൊടുക്കുന്ന പറയുന്നത്. അപ്പൊ പിന്നെ നമ്മളും ആ വില കൊടുത്തില്ലെങ്കിൽ കൃഷിക്കാരെ നമുക്ക് തരാതെ സംഘത്തിന് കൊടുത്താലോ? എടാ കഴുതേ, നമ്മുടെ കാശ് കടമാങ്ങിയല്ലേടാ ഈ നാട്ടിലെ ഭൂരിപക്ഷം കൃഷിക്കാരും കൃഷി ഇറക്കുന്നേ. അത് വീടാതെ എങ്ങനെയാടാ വിളവ് സംഘത്തിന് കൊടുക്കുന്നേ? ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അത് കാണാ, ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു കേട്ടു. ആര്? ചാണ്ടിക്കുഞ്ഞു, ആ ചെറുക്കനോ? എടാ അവൻ നമ്മുടെ പാർട്ടി അല്ലേടാ. അവൻ വരട്ടെ, ഉദ്ഘാടനം ചെയ്യട്ടെ. അതേ ചാണ്ടിക്കുഞ്ഞിനെ കൊണ്ട് തന്നെ ഞാനത് പൊളിപ്പിക്കുകയും ചെയ്യും. ആ എസ് ഐ വാര്യ ചെറുക്കന്റെ തൊപ്പി തെറിപ്പിക്കുകയും ചെയ്യും. നീ കണ്ടോ, ഇനി മുതൽ തേങ്ങ ഞങ്ങൾ മേമനക്കാർക്ക് തരില്ല. പിള്ളച്ച, നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ പോണു? ചുട്ടുനിന്നാൻ പോവാ? ഞങ്ങൾ ഇനി വിളകളെല്ലാം ഞങ്ങളുടെ സംഘത്തിനെ കൊടുക്കൂ. സംഘം ഞങ്ങൾക്ക് അങ്ങാടി വില തരും. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, അങ്ങാടി വില തരും പോലും. എടോ ആലപ്പുഴ അങ്ങാടിയിലെ വില നിശ്ചയിക്കുന്നത് മേമന പണിക്കരാ. അത് താൻ മുമ്പ് മനസ്സിലാക്കുക. ആലപ്പുഴ അങ്ങാടിയിൽ മാത്രമേ ഉള്ളൂ പണിക്കരുടെ ഭരണം. മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആവുമ്പോ പുറം രാജ്യങ്ങളിലും വെളിച്ചെണ്ണയും തേങ്ങയും വിൽക്കാൻ എന്റെ പിള്ളച്ച. എടോ കിഴങ്ങം മാപ്പിളെ, തനിക്ക് വല്ല പ്രാന്തുണ്ടാ? സായിപ്പ്മാരെ എണ്ണ തേച്ച് കുളിക്കോ? ഇല്ല. കറിക്കരയ്ക്കോ? ഇല്ല. കടുക് വറക്കോ? ഇല്ല. പപ്പടം പോലും കാച്ചില്ല.
പിന്നെ എന്തിനാണോ അവർക്ക് ഈ കുട്ടനാട്ടി കിടക്കുന്ന തേങ്ങ? പിള്ളേച്ചന്റെ തേങ്ങ കൂടി സംഘത്തിന് കൊടുക്ക്, അങ്ങാടി വില കിട്ടും. ഏ, എന്റെ തേങ്ങയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോടാ. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കർഷകരുടെ ജീവിതത്തിൽ വിപ്ലവാത്മകമായ പരിവർത്തനം വരുത്താൻ പോകുന്ന കർഷക സംഘം ജനലക്ഷങ്ങളുടെ പ്രിയങ്കരനായ യുവനേതാവ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ചാണ്ടിക്കുഞ്ഞ് നാളെ വൈകിട്ട് 4 മണിക്ക് ചാലക്കണ്ടം മൈതാനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. തദവസരത്തിൽ ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ജനലക്ഷങ്ങളുടെ പ്രിയങ്കരനായ യുവനേതാവ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ചാണ്ടിക്കുഞ്ഞ് നാളെ വൈകിട്ട് 4 മണിക്ക് ചാലക്കണ്ടം മൈതാനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. അവന്റെ അമ്മയുടെ സംഘം ഒക്കെ ആ വാരിച്ചെറുക്കന്റെയും തന്തയുടെയും പണിയാ. ആഭ്യന്തരമന്ത്രി വരട്ടെ, തെരഞ്ഞെടുപ്പ് കാലത്ത് അവന്റെ പാർട്ടിക്ക് പണം കെട്ടുകെട്ടായിട്ട് എണ്ണിക്കൊടുത്തിട്ടുള്ളവനാ ഞാൻ. നോക്കട്ടെ എന്നെ കൊണ്ട് എന്ത് സാധിക്കും. ഞാൻ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് രാഘവൻ നായർ. ഇത് ഞങ്ങളുടെ ഉപദേഷ്ടാവ് രാമവാര്യ. നമസ്കാരം, ഞാൻ മേമന മാധവ പണിക്കർ. കേട്ടിട്ടുണ്ട്. ഇതെന്റെ മകൻ ദിനേശ്, ഇതവന്റെ ഭാര്യ. ഇതെന്റെ ഇളയ മകൻ രമേശ്. എന്നാ നമുക്ക് നീങ്ങാം. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സോഷ്യലിസത്തിലേക്കുള്ള നമ്മുടെ നാടിന്റെ മുന്നേറ്റത്തിൽ സുപ്രധാനമായ ഒരു ചുവടുവയ്പാണ് സഹകരണ സംഘങ്ങൾ. അതുകൊണ്ട് തന്നെ സഹകരണ സംഘങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകാൻ ഈ ഗവൺമെന്റും ഞാനും എന്റെ പാർട്ടിയും പ്രതിജ്ഞാബദ്ധരാണ്. ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തെ എന്നും എവിടെയും എതിർക്കുകയും അവയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുള്ളത് ജന്മി മുതലാളി പിന്തിരിപ്പൻ ബൂർഷ്വാ സാമ്രാജ്യത്വ ശക്തികളാണ്. എന്നാൽ ഇവിടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനാധീനും ജന്മിയുമായ മേമന രാഘവ പണിക്കർ, മാധവ പണിക്കർ ഈ സഹകരണ സംഘത്തിന്റെ അഭ്യുദയകാംക്ഷിയും ഉപദേഷ്ടാവുമായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അത് തികച്ചും ആഹ്ലാദകരമാണ്. ഈ കർഷക സഹകരണ സംഘം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ്. നമ്മുടെ ഏത് മന്ത്രിമാരിവിടെ വന്നാലും മാധവ പണിക്കർ സാറിന്റെ വീട്ടിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറ് പതിവ്. അതുകൊണ്ടാണ് നേരത്തെ വിവരം അറിയിക്കാത്തത്. പിന്നെ ചാണ്ടിക്കുഞ്ഞ് ആഭ്യന്തരമന്ത്രിയായ ശേഷം ആദ്യമായിട്ട് ഈ നാട്ടിൽ വരികയല്ലേ, അപ്പൊ എന്റെ വീട്ടിലേ വരികയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാ. അയ്യോ, എന്റെ പണിക്കർ സാറേ, സത്യം പറയാമല്ലോ, സാറിനെ പോലെ വലിയ തിരക്കുള്ള ഒരു മുതലാളി എന്നെ പോലെ വെറും ഒരു ജനകീയ മന്ത്രിയെ സ്വീകരിക്കാനും വിരുന്നൊരുക്കാനും ഒക്കെ നേരം കളയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ സാറിന്റെ വീട്ടിലെ വിരുന്നാവുമ്പോ തീറ്റപ്രിയനായ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ലെന്ന് പാർട്ടി സെക്രട്ടറിക്ക് അറിയാമല്ലോ. എന്റെ പണിക്കർ സാറേ, ഇത് എന്റെ ഒരു 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 സെന്റിമെന്റ്സിന്റെ പ്രശ്നമാണ്. ഇവനും ഞാനും ഈ ഹരിദാസും 5 കൊല്ലം ഒരേ ബെഞ്ചിൽ നിന്ന് പഠിക്കുകയും ഒരേ മുറിയിൽ താമസിക്കുകയും ചെയ്തവരാ. പഴയ തമാശകളൊക്കെ പറഞ്ഞ് ഇന്ന് ഇവന്റെ കൂടെ ഇരുന്ന് ഇത്തിരി ഉണ്ണുക എന്നുള്ളത് എന്റെ ഒരു വികാരമാ. സാർ എതിര് പറയരുത്. ഇനിയൊരിക്കൽ പണിക്കർ സാറിന്റെ വീട്ടിൽ നിന്ന് വിരുന്നുണ്ണാൻ മാത്രമായിട്ട് വരാം. ആഭ്യന്തരമന്ത്രി ഒരു സബ് ഇൻസ്പെക്ടറുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാന്ന് പറഞ്ഞാൽ അതിലൊരു പ്രോട്ടോക്കോളിന്റെ പ്രശ്നമില്ലേ? ഉണ്ടോ? ആഭ്യന്തരമന്ത്രി ആവുന്നതിന് മുമ്പ് ഇവന്റെ വീട്ടിലെ ചോറ് ഞാൻ കുറെ ഉണ്ടിട്ടുള്ളതാ. ഇനി ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് ഇവന്റെ വീട്ടിലെ ചോറ് ഇറങ്ങാതിരിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യം തകരുന്നെങ്കിൽ അതങ്ങോട്ട് തകരട്ടുള്ളൂ സെക്രട്ടറി. അളയോ, നീ കാക്കിയും തൊപ്പിയൊക്കെ ഇട്ട് ഒരിയണ വെയിലത്ത് എനിക്ക് സല്യൂട്ട് അടിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മുടെ ആ ശ്രീദേവിയും ലിസിക്കുട്ടിയും ഉഷയൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. അത് നിന്നെ ഞാൻ എവിടെങ്കിലും ഇട്ട് കൂട്ടും.
നീ ഇപ്പോഴും പഴയ കള്ള രാഷ്ട്രീയക്കാരൻ തന്നെ. അവന്റെ ഒരു ഒടുക്കത്തെ വാചകവും ആളമയക്കുന്ന ചിരിയും. ഊണ് കാലായി, എണീറ്റ് കയ്യഴുകി വരിക. പെട്ടെന്ന് അങ്ങനെ ഊണിലേക്ക് പ്രവേശിച്ചാലോ? ഇത് കുട്ടനാടല്ലയോ. നീ ഇങ്ങോട്ട് വന്നു. ഞാൻ ഇങ്ങോട്ട് വന്നതേ മനസ്സറിഞ്ഞ് കുറച്ച് നല്ല തെങ്ങും കള്ളു കുടിക്കാമല്ലോ എന്ന് കരുതിയാ. കള്ളില്ലാതെ എന്ത് സഹകരണ സംഘമാണ് പുല്ലേ? അയ്യോ കള്ളോ, നീ ഇവിടുത്തെ ചളവാക്കരുത്. വന്ന് ഭക്ഷണം കഴിച്ച്. വേണ്ട, പണ്ടേ നീ രണ്ടെണ്ണം അടിച്ച ആകെ അലമ്പ. അലമ്പാക്കൂല, നീ കുറച്ച് കള്ള് സംഘടിപ്പിക്കലയാ. ഇതെന്റെ ഒരു ആഗ്രഹമല്ലേടാ. വേങ്ങ എന്നെ കള്ള് കള്ള് കുടത്തില് കുടത്തില് കെട്ടി കുപ്പി എനിക്കല്ല മന്ത്രിക്ക്. ചണ്ടികുഞ്ഞ്, കഴിഞ്ഞ തവണ കണ്ടപ്പോഴും നിന്റെ അമ്മച്ചീനോട് ഒത്തിരി പരിഭവം പറഞ്ഞു, കരഞ്ഞു. അവരുടെ കണ്ണടയിൽ മുമ്പേ നീ ഒരു പെണ്ണ് കെട്ടി കാണുന്നവർക്ക് ആഗ്രഹമുണ്ട്. മന്ത്രിയായില്ലടാ, ഇനി എന്തിനാ വഹിക്കുന്നേ? വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തമാശയാക്കി ചിരിച്ചേനെ. പക്ഷെ എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ പറയുമ്പോ എനിക്ക് നോന്നടാ. ചാട്ടിക്കുഞ്ഞെ, ഇന്നലെയെന്ന് മറ്റൊരാളുടെ ഭാര്യ, അവളെ നീ മറന്നേ പറ്റൂ. എടാ, അവക്ക് വേണ്ടി തൊലക്കാനുള്ളതല്ല നിന്റെ ജീവിതം. ഉണ്ണി പ്ലീസ്, ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയമേ ചാണ്ടിക്കുഞ്ഞിന് ദൈവം തന്നുള്ളു മോനെ. മറ്റൊരു സ്ത്രീയെ വയ്യ, കഴിയില്ല. ഞാൻ ജനസേവകനല്ലേടാ. ജനസേവകന് ഭാര്യയും കുടുംബവും ഭാരവാ. ചോദിച്ചാൽ ലോകത്തോട് മുഴുവൻ പറയാൻ മനോഹരമായൊരു വാചകം കയ്യിലുണ്ടടാ. മാരിഡ് ടു പബ്ലിക് ലൈഫ്. പോകാൻ പറയടാ. വേഗം കൃത്യസമയത്ത് തന്നെ വന്നു. ഒരു ഗ്ലാസ് ആയിട്ട് എങ്ങനെ പോയി? ഒന്നുകൂടെ കൊണ്ടുപോവാ. പിന്നെ ഞാൻ കഴിക്കില്ലട്ടോ. ഒന്നാമത് ഡ്യൂട്ടി സമയ, പിന്നെ അച്ഛനുണ്ട്. നീ കഴിക്കണ്ടോ? എനിക്ക് വേറെ കമ്പനി ഉണ്ട്. കഴിച്ചോ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ഞാനല്ലേ പറയുന്നത്. കഴി, ഒരു കുഴപ്പമില്ല. നമ്മൾ തമ്മിൽ എന്താ അന്തരം? ആ കഴി, അങ്ങനെ കഴി. വന്ന് വന്ന്. ആരെടാ വന്നത്? വിപ്ലവം തമ്പ്ര. ആരെ വിപ്ലവം? മന്ത്രി തമ്പ്രാം ബലം ബാങ്ങനെ കള്ളൊഴിച്ചു വന്ന്. രണ്ടുപേരും ഒരുമിച്ച് കഴിച്ച് വിപ്ലവം വന്ന വിപ്ലവം. എന്താ എന്താ? പായസം എടുക്കാൻ പറഞ്ഞു. കഷ്ടമായി പോയല്ലോ. ഊണ് കഴിഞ്ഞപ്പോഴാണ് പായസം കൊണ്ടുവരുന്നത്. മറന്നു വെച്ച സാധനം ഞാൻ കൊണ്ടുവന്ന് തരാന്ന് വെച്ചപ്പോ നീ കേട്ടില്ലേ? ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല. അതല്ല, ഊണ് കഴിഞ്ഞ് ഇനിയിപ്പോ. അത് സാരില്ല, ഗ്ലാസ്സിൽ കൊടുത്താ മതി, ഞാൻ ഉണ്ടാക്കിയതാ. ആഹാ, കൊള്ളാമല്ലോ. മധുരൊക്കെ ശരിക്കും ഉണ്ടോ? ചള കൂടി പണ്ണേ. കുടിച്ചു നോക്കിയാൽ അറിയും. നീ ഇത്തിരി കയ്യിലൊഴിച്ചേ. കൈ നീട്ടു. എന്റെ കയ്യിലല്ല, നിന്റെ കയ്യില്. എന്തിനാ? ഒഴികടി പണ്ണേ. നല്ല സ്വാദ്, പായസത്തിന് മാത്രല്ല കഴിക്കും. ആരാണ് പഞ്ചാര അടിക്കുന്നത്? ഹലോ, നിക്കാ അവിടെ. അവിടെ നിക്കാൻ, ഇങ്ങോട്ട് മാറി നിക്കാൻ, ഇങ്ങോട്ട് മാറി നിക്കാൻ. സത്യം പറയടാ, എത്ര നാളായി തുടങ്ങിയിട്ട്? അല്ല, അത് ഞാൻ ഒന്നും പറയണ്ട. ക്രമസമാധാന നില തകർക്കുന്ന യാതൊന്നും ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലത്തുള്ള ഈ നാട്ടിൽ ഞാൻ അനുവദിക്കില്ല. ഉണ്ണിടച്ച, അയ്യോ രാഘവട്ട, രവി, എന്താ ഇവിടെ? എന്താ എന്താ ചാണ്ടിക്കുഞ്ഞ്? ദേ, രണ്ടിനെയും തൊണ്ടി സഹിതം ഞാൻ പിടിച്ചിരിക്കുകയാണ്. ശിക്ഷയും നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഞാൻ തന്നെ വിധിച്ചേക്കാം. രണ്ടിന്റെയും കല്യാണം ഉടനെ നടത്തണം. ഇനി ഇത് വെച്ച് താമസിപ്പിച്ചൂടാ. എന്താ, ആർക്കെങ്കിലും പരാതിയുണ്ടോ? എത്രത്തോളം പോകുന്ന ഞങ്ങളും കാത്തിരിക്കുകയായിരുന്നു. എങ്കിലും ഇനി വൈകിച്ചൂടാ. ഹരിദാസേ, ഡയറി നോക്ക്. അടുത്ത മാസം ചാണ്ടിക്കുഞ്ഞിന് ഒഴിവുള്ള ദിവസങ്ങൾ പറ. അതിന് ഡയറി നോക്കേണ്ട കാര്യമില്ല. 12, 24, 30 അത് മാത്രമേ ഉള്ളൂ. ഉണിടച്ച, അടുത്ത മാസം 12, 24, 30 ഈ തീയതികളിൽ നല്ല ഒരു ദിവസം നോക്കി കല്യാണം നിശ്ചയിച്ചോ. 100 വട്ടം സമ്മതം. എന്താ നേരെ നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുന്നല്ലേ വാര്യരെ? ഞങ്ങൾ പെണ്ണ് വീട്ടുകാരുടെ വാക്ക് തരുന്നു. എന്താ പേങ്ങ? എന്നാലും ഇടോ കൊച്ചേ, താൻ നിസാര പുള്ളിയൊന്നും അല്ല കേട്ടോ. ത
സ്ഥലം എസ് ഐയെ തന്നെ കസ്റ്റഡിയിൽ എടുത്തു കളഞ്ഞല്ലോ. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉശിരുള്ള ചുരുക്കം ആൺകുട്ടികൾ ഒരുത്തനായി വന്നു. ഇവനെ ഞാൻ നിന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുക. വല്ല കേടുപാടും വരുത്തി വെച്ച് ആഭ്യന്തര വകുപ്പിന് വെറുതെ പണിയുണ്ടാക്കി വെക്കരുത്. ആ ണ ചെല്ല കിളിയുടെ നെഞ്ചിലെ മോഹമിതേ എന്തെങ്കിലും പിടിയില്ലാതെ നമ്മുടെ മുമ്പിൽ അത്രയും ചങ്കൂറ്റാവൻ കാണിക്കില്ല എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. ഞാൻ അന്നേ അച്ഛനോട് പറഞ്ഞതാ അവനെ തളയ്ക്കണമെന്ന്, വശത്താക്കാൻ കയ്യിലെടുക്കാന്നെല്ലാം പറഞ്ഞ് അച്ഛൻ തന്നെ നീട്ടിക്കൊണ്ടുപോയത്. എടാ എടുത്തു ചാട്ടം നന്നല്ല, ഏതിനും അതിൻ്റെതായ ഒരു സമ്പ്രദായമുണ്ട്. മേല് നൊന്താലേ ഇനി വാരി ചെറുക്കാൻ പഠിക്കുമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാനാ? പക്ഷേ സൂക്ഷിക്കണം, ഏറിപ്പോകരുത്. കൊല്ലാനും കൊല്ലിക്കാനും കെൽപ്പുള്ള മേമന മാടമ്പിമാരെ കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ ബഹുമാനം ഉണ്ടായിരുന്നു.
കൂലിത്തല്ലുകാരെ കൊണ്ട് പതിയിരുന്ന് ഇരുട്ടടി അടിപ്പിക്കാൻ മാത്രമേ നിങ്ങൾക്ക് ആവുന്ന ഇപ്പൊ മനസ്സിലായി. കൊണ്ടിട്ട് നീ പഠിച്ചില്ല അല്ലേ? കുറച്ചുകൂടെ പഠിക്കാനാ വന്നത്? ആ മക്കളില്ലോടോ തടിമാടന്മാർ രണ്ടെണ്ണം തനിക്ക് വിളിച്ചിറക്ക്. ആണുങ്ങളെ പോലെ നേരിട്ടൊരു കൈ നോക്കാൻ പറ. ഇറങ്ങി പോടാ. കേറി താമസിക്കാൻ വന്നതല്ല, തനിക്ക് എന്നെ മാത്രം തല്ലിയാ മതിയോ? പണ്ട് താൻ കാലൊടിച്ചു വിട്ടില്ലേ ഒരു പാവത്തിന്, അയാളെ കൊടുത്ത് തല്ലണ്ടേ? തല്ലടോ, ചുണയുണ്ടെങ്കി തല്ല്. തല്ലടോ പണിക്കലേ, തല്ലി കൊല്ല്. അതിനാണായി പറഞ്ഞ ഒരുത്തരുണ്ടോ അവിടെ? ഞങ്ങളുടെ മേൽ മണ്ണ് നുള്ളിയിടാൻ ധൈര്യമുള്ള ഒരുത്തരുണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ കാണോ. രമേശ, അച്ചു, ചന്ദ്ര. ഇനിയില്ലേ പണിക്കരെ കിങ്കരന്മാര്, എല്ലാരെയും വിളിക്കടോ. ഇദ്ദേഹം ഒന്ന് കഴിഞ്ഞോടിച്ചാൽ തന്നെയും തന്റെ പരിവാരങ്ങളെയും ചുട്ടുകരിക്കാത്തിട്ട് ഞങ്ങള്. പക്ഷേ അത് ഞങ്ങളുടെ രീതിയല്ല, എന്റെ കണക്ക് അങ്ങനെ തീരുന്നതുമല്ല. ഒരു കാര്യം പറയാൻ മാത്രമാണ് ഞങ്ങൾ വന്നത്. പഴയ കളി തുടരാനാണ് ഭാവമെങ്കിൽ ഒന്ന് തന്റെ അന്ത്യമായിരിക്കും, മനസ്സിലായോ? മതി, വരടാ മക്കളെ, വരെ. അതിങ്ങിതാ ഗോപി, ഞാൻ പിന്നെ പറയാം. നീ നോക്കണ്ട, ഞാൻ പറയുന്നത് കേക്ക്. ഗോപി തുറക്കരുത്, ഗോപി ഗോപി ഞാൻ പറയുന്നത് കേക്ക്, ഗോപി തുറക്കരുത്, ഗോപി ഗോപി. വളയ ആർക്കടയു? സത്യം പറ. ആർക്കാ? രാധയ്ക്ക്. രാധ? ഏത് രാധ? നമ്മുടെ ചെല്ലപ്പൻ പിള്ളയുടെ. എന്റെ രാധയ്ക്ക് നീ വളം മേടിച്ചു കൊടുക്കാറായോ? നിന്റെ രാധ? ഇന്നലെ പാതിരക്ക പെരെ കയറി വന്ന് നിങ്ങൾ ഒന്നും പറഞ്ഞു കൊടുക്കേ. കള്ളിന്റെ ഗുണം രവിക്കുഞ്ഞനും ഗോപിക്കുഞ്ഞനും നന്നായി അറിയാൻ വേണ്ടി. തമ്പ്ര, ഏന്റെ മോളെ കല്യാണം വരാൻ പോണ്, ചേർത്തലേ എന്നൊരു ചെറുക്കന്റെ ആലോചന ഒത്തു വന്നേക്കണ്. ഏന്റെ പൊന്നുമോളെ കല്യാണം ഏ കസറും തമ്പ്ര തെങ്ങ പാട്ട് വെപ്പിക്കും. അന്ന് പേങ്ങന്റെ കുളി കള്ളിലായിരിക്കും, തമ്പ്ര നോക്കിക്കോ. അതിനിപ്പഴേ കള്ളി കുളി തുടങ്ങണോ? കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി മോളെ, കള്ളോളം നല്ലൊരു വസ്തു തനതന്ത്രോ. ഇനിയും വേണാവോ? ആ ഒരു കുപ്പിയോടെ കൊണ്ടുവാ എനിക്ക്. മതി മതി, ഇനി ഇവിടെ ആർക്കും കളില്ല, കുടിച്ച് ചാവാൻ പോവുന്ന രണ്ടും കൂടെ. സത്യം പറ രവിച്ചേട്ടാ, എന്തിനാ നിങ്ങൾ അമ്മി പിണങ്ങിയത്? ഏ അതെ, അവൻ അസൂയയാ. എന്തിന്? നീ എന്റേതാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു, അതിന്റെ അസൂയയാ. നിനക്ക് എന്നാ ഇഷ്ടം എനിക്കറിയാം, അത് അവന് സഹിക്കുന്നില്ല. ഓകൃതം പറയുന്നോടാ, ഇവളെ എന്റെ വേണ്ട. ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുപോകും. വിട്ടില്ലെങ്കി വിളിച്ചോണ്ട്.
ഭയങ്കര അടി നടക്കണത്. എന്താ കള്ളു വയറ്റി ചെന്ന ഭ്രാന്തളകോ? ഒരു പെണ്ണിന്റെ പേര് തല്ലുകൂടാൻ നിങ്ങൾക്ക് നാണമില്ലട. കൂട്ടുകാരാണെന്നും പറഞ്ഞ് നടക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അവളോട് ഇഷ്ടം കാണും, എന്നാൽ അവക്കാരോടാണ് ഇഷ്ടം എന്ന് നിങ്ങൾക്കറിയാമോ? അക്കാര്യം നിങ്ങൾ അവളോട് ചോദിച്ചിട്ടുണ്ടോ? നീ ചോദിച്ചിട്ടുണ്ടോടാ? ഇല്ല. നീയോ? ഇല്ല. പിന്നെ നിങ്ങൾ മാത്രം തമ്മി പറഞ്ഞ് എന്തിനടായി പിണക്കവും തല്ലും? ആദ്യം അവളോട് ചോദിക്ക് നിങ്ങളിൽ ആരോടാണ് അവക്ക് ഇഷ്ടമെന്ന്. രാധയ്ക്ക് ഗോപിയോടാണ് ഇഷ്ടമെങ്കിൽ രവി ഒഴിഞ്ഞു മാറണം, മറിച്ചാണെങ്കിൽ നീയും. അതല്ല, ഇനി നിങ്ങളെ രണ്ടുപേരെയും അവക്ക് ഇഷ്ടമല്ലെങ്കിൽ, അവക്ക് ഇഷ്ടമുള്ള ഒരാൾ അവള് കല്യാണം കഴിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും നല്ല സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ട് കഴിയല്ലോ. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം പറ്റി. രവി നല്ലവന്, സ്നേഹമുള്ളവന്, എന്നെക്കാൾ നിനക്ക് ചേർന്നവന്. എന്റെ ചീത്ത മനസ്സ് വേണ്ടാത്ത എന്തൊക്കെയോ വിചാരിച്ചു കൂട്ടി. രാധ എന്നോട് പൊറുക്കണം. ഗോപിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ മോഹിക്കില്ല എന്റെ രാധേ. നിനക്കറിയാലോ ഞങ്ങൾ ഒരമ്മ പറ്റ മക്കളെ പോലെ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചാവൻ മടിക്കാത്തവൻ അവൻ. അവന്റെ മനസ്സ് തങ്കമാണ്, തനി തങ്കം. ഗോപി നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ഞാനിങ്ങനെ വെറുതെ കള്ളും കുടിച്ച് അലമ്പായി തുറന്നു പറയരാതെ. നിനക്ക് ആരോടാണ് ഇഷ്ടം, ഗോപിയോടാണോ രവിയോടാണോ? ഗോപിച്ചേട്ടൻ എനിക്ക് വലിയ ഇഷ്ടം. ഗോപിച്ചേട്ടൻ എനിക്ക് സ്വന്തം ആങ്ങളെ പോലെ. അപ്പൊ രവിയോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. വേണ്ടു നീ. ഗോപിയെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. എടാ, ഞാനൊരു മണ്ടൻ, വെറുതെ എന്തൊക്കെയോ വിചാരിച്ചു എന്ന് കരുതി ഞാനതൊക്കെ അപ്പോഴേ മറന്നു. പെണ്ണിനെ പെങ്ങളായിട്ടും സ്നേഹിക്കാവടാ. രാധ ഇന്നു മുതൽ എന്റെ പെങ്ങളാ. ഉണ്ണി, ഞാൻ ഇവരുടെ കാര്യം ഇന്ന് തന്നെ അച്ഛനോട് പറയും. നമുക്കത് പെട്ടെന്ന് ഉറപ്പിക്കണം. ചിലപ്പം പിള്ളോട് ഞാൻ പറയാം. കേട്ടോ രാഘവനായരെ, ഇവക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ഏതായാലും ചേട്ടന്റെ സങ്കടം തീർന്നല്ലോ. നല്ല പട്ട് പോലത്തെ സ്വഭാവമുള്ള ഒരു ചെറുക്കനല്ലേ മരുമോനായിട്ട് കിട്ടിയത്. ചെലവുമ്പിള ചേട്ടാ, ഉണ്ണിയുടെയും രാജയുടെയും കല്യാണം കഴിഞ്ഞ് ധനു പകുതിക്ക് മുമ്പ് നമുക്ക് ഇങ്ങനെ നടത്താം. ഒക്കെ രാഘവൻ നായർ ഇഷ്ടം പോലെ. എടാ മോനെ, നീ എന്റെ മരുമോനായി കഴിഞ്ഞാ പിന്നെ നിനക്ക് ഈ ഷാപ്പിൽ നിന്ന് പറ്റി തരികയില്ല, വേറെ എവിടെയെങ്കിലും പോയി കുടിച്ചോണം. അതെന്താ? അതെന്താന്നോ, ഇപ്പൊ തന്നെ നീ ഇവിടെ പകുതി കടവും പകുതി രൊക്ക. മരുമോനായി കഴിഞ്ഞാ പിന്നെ ഇവൻ എന്റെ ഷാപ്പ് കുടിച്ച് പറ്റിക്കത്തില്ലയോ? പണം ചോദിക്കാൻ ഒക്കോ. എന്താ ഗോപി? ഹേയ്, ഒന്നുമില്ല. മീൻകറിക്ക് വല്ലാത്ത എരിവ. എന്താടാ പേങ്ങ? എന്റെ മോളെ കല്യാണം ഉറപ്പിച്ചാ ചേർത്തലേന്നാ ചെറുക്കൻ. നന്നായി. എന്റെ കുടികെടുപ്പ് 10 സെന്റ് സ്ഥലവും ശ്രീധനായിട്ട് കൊടുക്കാമെന്നാ കരാറ്. അതിന്റെ ആധാരം ഇവിടെ പണയത്തിലാ. അത് ഏത് വിട്ടു കിട്ടണം. പണതാമ്പ്ര എത്രയുണ്ടിത്? 1000 രൂപ. പലിശ സഹിതം 3000 രൂപ എന്നല്ലേ ഇന്നാളെ ഒരു ദിവസം നീ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത്? ആകെ 500 രൂപയോ ഞാൻ കട ആയിട്ട് പറ്റിയിട്ടുള്ളൂ.
അതിന്റെ ഇരട്ടി ഞാൻ പണിയെടുത്ത് വീട്ടിട്ടുണ്ട്. ഈ പണം തന്നെ ഇരട്ടിയാ. ഇനി ഏം വിചാരിച്ചാ നടക്കൂല. എന്റെ പണയം വിട്ടുതാ, ഇല്ലെങ്കിൽ എന്റെ മോളെ കല്യാണം നടക്കൂല. നമ്മറ നീ ആള് വലിയ തമാശക്കാരനാണല്ലോടാ. എടാ ഈ കാശ് പണയം എന്നൊക്കെ പറഞ്ഞാ അതിന് ചില നിയമങ്ങളും വകുപ്പുകളും ഒക്കെ ഉണ്ട്. നീ പോയി ഒരു 2000 രൂപ അവിടെ ഇങ്ങ് കൊണ്ടുവാ. അയ്യോ, പണയം വിട്ടു തരുന്ന കാര്യം അപ്പ ആലോചിക്കാം. 2000 രൂപയും കൂടി ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാണ്? എന്റെ മോളെ കല്യാണം മുടങ്ങ ഏനി ഉമ്മത്തൊന്ന് കെട്ടി തൂക്കിച്ചത്തേ. പെങ്ങ, ഇത് മോക്ക് കൊടുക്ക കല്യാണത്തിന്, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി വിറ്റ് ഇവിടുത്തെ കടം തീർക്ക്. എന്റെ മനസ്സിനൊരാലസ്യം അമ്മോ. അമ്മോ, ഞാനാ പറയുന്നത് അരുവാണെങ്കിൽ തരാൻ. ഏൻ പിന്നെ എന്ത് ചെയ്യണം? ഏത് മോളെ മാനം കാക്കാൻ ഈ അരിവാളല്ലാതെ എന്തുണ്ട്? എന്നാൽ അങ്ങോട്ട് അരി, ഇവനെ മാത്രമല്ല ഇവളെയും കൂടെ അരിയെ, അപ്പൊ ശരിയാവും നിന്റെ മാനം. എന്റെ മോക്കന് എന്ത് ഗതി തമ്പ്രാ? അതിക്രമം കാണിച്ച് ജയിലിൽ കയറി ഇവക്കെന്താണ് ഒരു ഗതി? രാഘവൻ നായർ പറഞ്ഞാ ശരി, നീ പറഞ്ഞ കിടന്ന് തുള്ളിയിട്ടെന്താ കാര്യം? നിന്റെ മോടെ മാനം പോയ എനിക്ക് തിണ്ണമൊന്നുമില്ല. തമ്പ്രാനും പണിക്കാരനുമായിട്ടാണോടാ പേങ്ങ ഇത്രയും കാലം നമ്മൾ ജീവിച്ചത്? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോ പറഞ്ഞു തന്നിട്ട് എന്താ കാര്യം? എത്ര നേരം എന്ന് വെച്ചാൽ ഈ ചക്കനെ ഇങ്ങനെ കെട്ടിയിരുന്നത്? ഭഗവാനെ, ആ മാധവ പണിക്കർ അറിയുമ്പോ ഇവിടെ എന്തൊക്കെ നടക്കുകയാവും? പേടിയുള്ള ഒരു പേരെ കയറി ഇരുന്നോണം. മാധവ പണിക്കർ ഇവിടെ വന്ന എന്റെ പേങ്ങനോട് സമാധാനം പറയാതെ ഒറ്റ ഒരുത്തിനും ഇവനെ അഴിച്ചുവിടാൻ പോകുന്നില്ലേ? ഞാൻ നല്ലതിനു വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഒരൊറ്റ ഒരുത്തി അതിനെല്ലാത്തിനും കാരണം. വെറുതെ കിടന്ന് വിളിച്ചു കൂവി അസത്ത്. ആഹാ, അമ്മുന് പകരം എന്നെ ആയിരുന്നെങ്കിലോ? അപ്പോഴും അച്ഛൻ ഇതന്നെ ആയിരിക്കും പറയുക, ഇവനെ കൊണ്ടുള്ള ശല്യം ഞങ്ങൾ പെണ്ണുങ്ങൾക്കെ അറിയൂ. ഇതിനൊരു സമാധാനം ഉണ്ടാക്കാതെ ഇവനെ ഇവിടുന്ന് വിടരുത്. ഓനവലാതി വരുന്നുണ്ട്. എന്താടാ ഇത്? അഴിക്കടാ. എടാ അനങ്ങി പോരുത്. രാഘവൻ നായർക്ക് എന്താ വേണ്ടത്? മേമന കൊച്ചുപണിക്ക് നീ ഇതുപോലൊരു പെങ്കൊച്ചിനെ നശിപ്പിക്കരുത്. ഇവിടെ കണ്ണീരിന് ഒരു പരിഹാരം കാണണം. ഇതിനൊക്കെ ഇപ്പോ പരിഹാരം കാണണമെന്ന് പറഞ്ഞാ നിങ്ങളുടെ മോനെ ഇവിടെ കെട്ടണമെന്ന്. ഓഹോ, പിന്നല്ലാതെ കല്യാണം ഉറപ്പിച്ച പെണ്ണായിരുന്നു, ഇനി ഇവിടെ വേറെ ആര് കെട്ടും? എന്താടി പറഞ്ഞേ? എന്റെ മോനാ, എന്റെ തറവാട്ടിലേക്ക് പൊലച്ചു പെണ്ണാ. പൊലച്ചപ്പെണ്ണിനെ നിങ്ങളുടെ മോനെ പിഴപ്പിക്കാമെങ്കിൽ അവളെ പൊറപ്പിക്കുകയും ചെയ്യാം. അമ്മോനെ ഇവൻ തന്നെ കെട്ടണം, അവക്കും ഉണ്ട് മാനം. അത് നിങ്ങളുടെ മോനെ ചവിട്ടി തേച്ച് കളയാനുള്ളതല്ല. അതെ അതെ, രാധ പറഞ്ഞേ ശരി. ഇവിടെ
അല്ല, എന്റെ മകൻ ചെയ്തത് ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. അതിപ്പോ പരിഹാരമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാ നമുക്ക് സംസാരിക്കാം. ഏതായാലും ഇപ്പൊ ഇവനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നല്ലേ രാഘവൻ നേരെ നല്ലത്. ഇവരുടെ കാര്യം തീരുമാനിക്കാതെ അച്ഛനും മോനും ഇവിടുന്ന് ഒരാടി പോലും നീങ്ങില്ല. രാഘവൻ നേര് പറയുന്നത് ന്യായം തന്നെ. എന്റെ മകന്റെ വിധി അതായിരിക്കും. ഏതായാലും ഇവനിവളെ ഇഷ്ടമായത് കൊണ്ടാണല്ലോ ഈ പണി കാണിച്ചത്. ഇനിയിപ്പോ ജാതിയും മതമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്കവരുടെ കല്യാണം അങ്ങ് നടത്തിയേക്കാം. എന്താ പോരെ? ആ അഴിക്കടാ. എടാ, കക്കാൻ പഠിച്ചാ പോരാ, നിൽക്കാനും പഠിക്കണം. ആയ കാലത്ത് ഞാൻ പൊക്കാത്ത ചെറ്റ ഒന്നും ഈ കരയിൽ ഇല്ലടാ. പക്ഷെ ഇതുപോലെ മാനം കെട്ട പണിക്ക് ആപ്പിലാകേണ്ടി വന്നിട്ടില്ല. ഏതായാലും വന്നത് വന്നു, നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദിനേശ, പേങ്ങന്റെ മോളുടെ കല്യാണം അങ്ങ് നടത്തിക്കൊടുത്തേക്ക്. പേങ്ങനോ, നിന്റെ മോള് കായലി ചാടി ചത്തുവല്ലേ, കഷ്ടമായി പോയി. പെമ്പിള്ളേര് പ്രായമാവുമ്പോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വളർത്തണ്ടേടാ. തമ്പ്ര, ഇതാ ഏനിതിവിടെ തരാൻ വന്നത്. ഇത് ദിനേശന്റെ കഴുത്തിലെ പുലിനഖമല്ലേ? അതെ. ഇത് എവിടെ നിന്ന് കിട്ടി നിനക്ക്? ചമത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് തമ്പ്ര. ഇറങ്ങിപ്പോടാ. ഒറ്റ മോളായിരുന്നു തമ്പ്ര. തള്ള മസൂരി പിടിച്ച് ചത്ത പിന്നെ എടുത്തോളും വലത്തോളും മാറി മാറിയാണ് ഞാൻ വളർത്തിയത് തമ്പ്ര. നിന്നോട് ഇറങ്ങിപ്പോയാനാണ് പറഞ്ഞത്. നെഞ്ചത്തടിക്കാൻ നിലവിളിക്കാനുള്ള സ്ഥലം അല്ലത്. പരമദ്രോഹി, 4000 പറ മടം മുറിഞ്ഞപ്പോ ഏഞ്ചടച്ചൻ കണ്ടമ്പലിയും തിമിർക്കുന്ന വെള്ളത്തിൽ എടുത്തിയാടി ഉയിര് കൊടുത്താ മടയുറപ്പിച്ചത്. അന്ന് ആ മട ഉറപ്പിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ ഈ തള്ളോടുണ്ടോടാ, നീ ഉണ്ടോടാ? ആ മട എന്റെ അടി കുഴിച്ചു നോക്കിയ ഇപ്പോഴും കാണും എന്റെ അച്ഛന്റെ എല്ലും കൂടെ. ആ എന്നോട് തന്നെ നീ ഇത് ചെയ്തല്ലോടാ. നിന്റെ തലയിൽ ഇടിവിട്ട് കൊള്ളട്ടടാ. നീയും നിന്റെ മക്കളും നശിച്ചെരിഞ്ഞ് കരിഞ്ചാമ്പലടിച്ചു പോട്ടെ. Thank you.
ചോദിക്കാൻ ആരുമില്ലാത്ത പേങ്ങന്റെ മോൾ അമ്മു കായലിൽ താനെ ചാടി ചത്തതല്ല, ആണെന്ന് പറഞ്ഞുണ്ടാക്കിയാൽ അത് ഈ നാട്ടുകാരും വിശ്വസിക്കാനും പോണില്ല. അവളെ കൊന്നതാരാണെന്നും എന്തിനു വേണ്ടിയാണെന്നും എല്ലാവർക്കും നന്നായി അറിയാം. അതറിയാത്ത ഒരേ ഒരു വർഗം ഇവിടുത്തെ പോലീസുകാരാണ്. നീ അടക്കം സൂക്ഷിച്ച് സംസാരിക്കണം. ഓടാ, ഒന്നുകിൽ മേമനക്കാരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഈ നക്കാപ്പിച്ച മേടിച്ചിട്ട്. രണ്ടിനായാലും സ്വന്തം നട്ടല് പണയം വെച്ച നിന്റെ കൂട്ടുകാരെന്ന് പറയാൻ ഞങ്ങൾക്ക് നാണം വാങ്ങണ. ഒരിക്കൽ കൂടി അത് പറയരുത്. പറഞ്ഞാൽ പറയരുത്. എടാ, മേമനക്കാരെ തളയ്ക്കാൻ വ്രതമെടുത്ത് ജീവിക്കുന്നവനാ ഞാൻ. ഒരു സൂചി പഴുതുപോലും ഞാൻ വിടില്ല. നിങ്ങൾക്കറിയോ, ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഞാൻ വിളക്കൊളുത്താറുള്ളത് ഈശ്വരന്മാരുടെ ചിത്രത്തിന് മുമ്പിലല്ല, മാധവപ്പണിക്കരി കായലിൽ മുക്കിക്കൊന്ന എന്റെ അമ്മയുടെ ചിത്രത്തിന് മുമ്പില്. അയാളെ കൊണ്ട് എണ്ണി എണ്ണി കണക്ക് പറയിക്കുമെന്ന പ്രതിജ്ഞ പുതുക്കിയിട്ട് ഞാൻ ഓരോ ദിവസവും ആരംഭിക്കാറ്. നിങ്ങൾക്കറിയോ, ഈ കാക്കി ഞാൻ ഇട്ടത് ഇതിനകത്ത് ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം തെറ്റിനെ തെറ്റെന്ന് വിളിക്കാനും അടിച്ചൊതുക്കാനും. അതിനെന്തെങ്കിലും എനിക്ക് കഴിയാതെ പോയാ അന്നീ ഉണ്ണി ചത്തെന്ന് കൂട്ടിക്കും. നീ കുറച്ചു ദിവസം കായംകുളത്ത് പോയി ഭവാനി ചേച്ചിയുടെ വീട്ടിൽ താമസിക്കും. വേണ്ട തട ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. ഒരല്പം വൈകിപ്പോയി, കായംകുളം വരെ പോണ്ട, തൽക്കാലം നമുക്ക് ശേഷം വരുന്ന് പോവാം. ഇൻസ്പെക്ടർ, മറ്റാരെക്കാളും നന്നായി നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമായതുകൊണ്ട് മുഖവരിയൊന്നും വേണ്ടല്ലോ. പേങ്ങന്റെ മകൾ അമ്മുവിനെ കൊന്ന കുറ്റത്തിന് സുദിനേശിനെ അറസ്റ്റ് ചെയ്യാം. എന്ത് ചോദിച്ചു? അതൊക്കെ ഹാജരാക്കേണ്ട അടുത്ത് ഞാൻ ഹാജരായിക്കോളാം. മിണ്ടാതിരിയുടെ വച്ചനെ, ഈ തറവാട്ടിൽ വന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അധികാരകരവ് കാണിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. വളരെ നേരത്തെ വേണ്ടതായിരുന്നു, ഏറെ വൈകി. ഇതിന്റെ ഭവിഷ്യത്ത് എന്താകുമെന്ന് എനിക്കറിയില്ല. തടയാൻ നിന്നാ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്ന താൻ ഒറ്റയ്ക്കാവില്ല, ഈ കുടുംബത്തിലുള്ള മറ്റെല്ലാരും ചേർന്നിട്ടോ. സാർ, പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ വരേണ്ട ആവശ്യം താൻ ഉണ്ടാക്കൽ, പെട്ടെന്നാലും വരാൻ തീയും. ഇരിക്കൂ. താൻ ഇത് എന്ത് ഭാവിച്ചാ സാർ? ഇദ്ദേഹത്തിന്റെ മകനെ എന്തടിസ്ഥാനത്തിലാ താൻ അറസ്റ്റ് ചെയ്ത് ലോക്കമിട്ടത്? അമ്മു എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയാണ് സാർ. കൊലപ്പെടുത്തി ആരാന്ന് താൻ തീരുമാനിച്ചാ മതിയോ? താൻ ഈ സ്റ്റേഷൻ ചാർജ് എടുത്ത അന്നു മുതൽ തന്റെ ഓരോ പ്രവൃത്തിയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് എസ് ഐമാര് മുമ്പിരുന്ന് കസേര ചെയ്തു, അവരാരും കാണിക്കാൻ നെഗളിപ്പ താൻ കാണിക്കുന്നത്. സാർ, മതിയായ തെളിവുകളുടെ പിൻബലത്തോടെയാണ് ഞാൻ ഈ അറസ്റ്റ് നടത്തിയത്. ആ തെളിവുകൾ എസ് പി അദ്ദേഹത്തെ കൂടെ ഒന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തിയാട്ടെ. അമ്മു കൊലക്കേസിന്റെ ഫയൽ എടുക്ക്. യെസ് സർ. ഇതിനകത്ത് ഇരുന്ന് രേഖകൾ അവിടെ അറിയില്ല സാർ. ഹെഡ് കോൺസ്റ്റബിൾ അവിടെ കുറച്ചു മുമ്പ് ഒരു പയ്യൻ വന്ന അപ്പച്ച സാറിന്റെ ഒരു മാസത്തെ ലീവ് അപേക്ഷയും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും തന്നേച്ചു പോയി. ബുൾഷിറ്റ്. കീഴുദ്യോഗസ്ഥന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച് തന്റെ പുറത്തെ ന്യായീകരിക്കാൻ നോക്കരുത്. എടോ, ഈ നാട്ടില് നിലയും വിലയും ബഹുജന സമ്മതി ഉള്ളവരാ മാധവപ്പണിക്കരും മക്കളും. തന്റെ വ്യക്തിവിരോഹം തീർക്കാൻ താനി കുപ്പായം ദുരൂപപ്പെടുത്തി. തനിക്കെതിരെ എനിക്ക് നടപടിയെടുക്കേണ്ടി വരും. വാട്ട് ബ്ലഡി എക്സ്പ്ലനേഷൻ യു ഹാവ് ഗോട്ട് ഫോർ ദിസ് സ്റ്റുപ്പിഡ് ആക്ഷൻ? പറയടോ, തനിക്ക് എന്ത് വിശദീകരണമുണ്ട്? സാർ, ഈ ചോദ്യത്തിന് ഒന്നുകിൽ മറുപടി പറയാതെ ഞാൻ തലകുനിച്ചിരിക്കണം, അല്ലെങ്കിൽ പറയാനുള്ള വെട്ടി തുറന്നു പറയണം. പക്ഷേ അത് ഈ യൂണിഫോമിൽ നിന്ന് പറയാൻ എനിക്കിതിരി വിഷമമുണ്ട്. ഇത് വലിച്ചെറിഞ്ഞിട്ടാണെങ്കിൽ ഐ വുഡ് ഹാവ് ഗിവൻ ദ ബ്ലഡി എക്സ്പ്ലനേഷൻസ് യു ആസ്ക്ഡ് ഫോർ. പക്ഷേ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് സമയം തരണം, എനിക്കൊരാളോട് അനുവാദം ചോദിക്കാനുണ്ട്. ഹോം മിനിസ്റ്റർ കൊടുക്കൂ. സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ വരാന്ന് പറഞ്ഞാൽ മതി. യെസ്, ഇറ്റ്സ് മോസ്റ്റ് അർജന്റ്, പ്ലീസ്. സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ സ്പീക്കിംഗ് സർ. ഒരു കൊലക്കേസിൽ മേമന മാധവ് പണിക്കരുടെ മകൻ ദിനേശിനെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതിന് അടിസ്ഥാനമായ തെളിവുകൾ എന്റെ സഹപ്രവർത്തകർ നശിപ്പിച്ചു. എസ് പി സാർ ഇവിടെ വന്ന് എന്റെ മുന്നിലിരുന്ന് വിശദീകരണം ആവശ്യപ്പെടുന്നു. ഈ യൂണിഫോമിൽ നിന്ന് മറുപടി നൽകാൻ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ എന്ത് വേണം സർ? എസ് പിക്ക് ഫോൺ കൊടുക്ക് സർ. ഹോം മിനിസ്റ്റർക്ക് സംസാരിക്കണം സർ. ഇതിനേക്കാൾ കുഴഞ്ഞ 100 കേസുകൾ ഉണ്ടായിട്ടും ഒരു സ്റ്റേഷനിലും തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾ ഈ കേസിനോട് ഇത്ര താല്പര്യം കാണിക്കുന്ന എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അയ്യോ സർ, അങ്ങനെയൊന്നുമില്ല സർ. എടോ, തന്റെ കൂർ ആരോടാണെന്നും എന്തിനോടാണെന്നും അറിയാൻ തന്റെ സർവീസ് റെക്കോർഡ് മാത്രം നോക്കിയാൽ മതി.
പെൻഷൻ മേടിക്കാൻ ഇനി രണ്ടു കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. അതോ അതിനു മുമ്പ് വീട്ടിലിരിക്കണമെന്നുണ്ടോ? സ്റ്റേഷനിൽ നിന്നും ഔദ്യോഗിക രേഖകൾ എങ്ങനെ നഷ്ടപ്പെട്ടുവെന്ന് എസ് ഐ അന്വേഷിക്കും. ആ റിപ്പോർട്ട് എസ് പി ആയ തനിക്ക് സമർപ്പിക്കും. റിപ്പോർട്ട് കിട്ടി 24 മണിക്കൂറിനകം കുറ്റക്കാരാരായിരുന്നാലും കസ്റ്റഡിയിലെടുത്ത് നടപടിയെടുക്കണം. അതല്ല അതങ്ങാണ് എസ് പി ഓഫീസിൽ നിന്ന് ചോർന്നു പോയാൽ ബാലയങ്കാരം എന്നെ തൻ മര്യാദയ്ക്ക് തൊപ്പിവെച്ച് റിട്ടയർ ചെയ്യൂല. മൈൻഡ് ദാറ്റ് സാർ. എസ് ഐക്ക് കൊടുക്ക് സാർ. തൽക്കാലം വഴിന്ന് കരുതി നീ ഡെസ്പാണ്ടളിയ. ഫയൽ മുഖ്യധാരാണെന്ന് ആദ്യം കണ്ടുപിടിക്കും. അവനുള്ളത് ആദ്യം കൊടുക്കാം. പിന്നെ മാധവ പണിക്കരെ മക്കളെയും നീ ഒതുക്കുന്ന കണ്ടട്ടെ ചാണ്ടിക്കുഞ്ഞി കസേരയെന്ന് വിടുവളയാ. നീ ധൈര്യമായിട്ടിരിക്കും സാർ. തെളിവില്ലാതെ ഒരാളെ കസ്റ്റഡി സൂക്ഷിക്കാൻ നമുക്ക് അധികാരമില്ല. ഇദ്ദേഹത്തിന്റെ മാന തുറന്നു വിട്ടേക്ക് സാർ. ഇനി എന്തെങ്കിലും പ്രായശ്ചിത്തം ഞാൻ ചെയ്യണോ സാർ? നോ നത്തിങ്. എന്നാ മോനെയും കൂട്ടി മാധവ പണിക്കരെ ചെല്ലു. തെളിവുകളൊക്കെ മുക്കി ഇത്തവണ നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ മുക്കാൻ പറ്റാത്ത തെളിവുകളുമായിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരും. അന്ന് വിലങ്ങ് വീഴുക മക്കളുടെ മാത്രം കയ്യിലാവില്ല, തന്റെയും കൂടി ചേർത്തായിരിക്കും പുറത്തോ. എവിടാ അപ്പച്ചൻ? വീശിയപ്പോ ഡോക്ടർ പുഷ്പം പോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നു. സ്ലിപ്പ് ഡിസ്ക്, 1 മാസത്തെ അവധി, ക്ലീൻ. എടാവേ, അതിനകം ആ എസ് ഐ എ മാധവ പണിക്കർ തുരത്തി തരുമല്ലോ. അപ്പച്ചനായിട്ടും ധൈര്യമായിട്ടിരിക്കെ. അതിനിപ്പോ എനിക്കെന്താ ധൈര്യത്തിന് കുറവ്? വിജയത്തിന്റെ ദിവസമല്ലേ, ആഘോഷം നടക്കട്ടെ. അതിനിടയ്ക്ക് അപ്പച്ച ഒരു സ്വകാര്യം. ഒരു മിനിറ്റ്, ഇപ്പൊ വിട്ടേക്കെ. യൂണിഫോമിൽ അല്ലാത്തോണ്ടാ വെറും തോന്നരുത്. ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനം ഉണ്ടാവില്ല. അതാ പിന്നെ താൻ ചെയ്ത ധീരകൃത്യത്തിനുള്ള പ്രതിഫലം അത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിന്നാലെ വന്നോളും. തന്റെ വാലുണ്ടല്ലോ ആ കോൺസ്റ്റബിൾ കുട്ടപ്പൻ, ആ റാസ്കലിനോട് പറഞ്ഞേക്ക്. ഒരു ഫയല് മുക്കിയതുകൊണ്ട് ഈ ഉണ്ണിയെ കുഴിച്ചു മൂടാൻ നീയൊന്നും ആയിട്ടില്ലടാ. കാക്കിക്കുപ്പായിട്ടുണ്ട് ഇത്രയും കാലം തിന്ന ചോറുണ്ടല്ലോ, അതിന്റെ കൂറെങ്കിൽ ഈ തൊഴിലിനോട് ഉണ്ടായിരുന്നെങ്കിൽ. നടക്കട്ടെ, ആഘോഷം നടക്കട്ടെ. ഈ ലോഡിന്റെ പണം മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ കിട്ടിക്കോട്ടെ, അതിന്റെ പങ്ക് കിട്ടുമ്പോ സൊസൈറ്റിയുടെ ഗുണം നാട്ടുകാർക്ക് മനസ്സിലാവും. ഇപ്പം മടിച്ചു നിൽക്കുന്നവരും സൊസൈറ്റിക്ക് ചരക്ക് കയറാൻ അപ്പൊ താനേ തയ്യാറാവും. എടാ ഒന്ന് വേഗമാക്കടാ, സന്ധിക്കുമ്പോ സാധനം ആലപ്പുഴ എത്തിക്കണം. ലോഡ് ആലപ്പുഴ എത്തിയെങ്കിൽ മാത്രമേ മാർക്കറ്റിംഗ് ഫെഡറേഷൻ സൊസൈറ്റിക്ക് കാശ് കൊടുക്കുകയുള്ളൂ. സമയത്തിന് കാശ് കിട്ടിയില്ലെങ്കിൽ കൃഷിക്കാർ സൊസൈറ്റിക്ക് സാധനങ്ങൾ കൊടുക്കുമോ? ഇല്ല. അപ്പോ നമുക്ക് തന്നെ തരേണ്ടി വരും. അതുകൊണ്ട് ആ ചരക്ക് വള്ളങ്ങൾ ആലപ്പുഴയിലെത്താൻ പാടില്ല. മനസ്സിലായോ? ഞാൻ ആലപ്പുഴ വരെ പോയി പാർട്ടി സെക്രട്ടറിയെയും ഫെഡറേഷൻ പ്രസിഡന്റിനെയും ഒന്ന് കാണും. നാളെ ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചെത്തും. ഞങ്ങളുടെ ചരക്ക് പണിക്കർ മുക്കി, ഞങ്ങൾക്ക് അതിന്റെ പണം കിട്ടണം. മുതലിന്റെ 10 ഇരട്ടി പലിശയിലെത്തി കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ കടപ്പത്രങ്ങൾ പണയാധാരങ്ങൾ തിരിച്ചു കിട്ടണം. പണമോ രേഖകളോ എന്താണെന്ന് വെച്ചാ തുറന്നെടുക്കാം. മടിച്ചു നിൽക്കണ്ട. വാ.
നിങ്ങൾ ചെയ്തത് കുറ്റകൃത്യ. എത്ര വലിയ കുറ്റവാളിക്കെതിരായിട്ടാണെങ്കിലും നിയമം കയ്യിലെടുക്കുന്നത് തെറ്റ് തന്നെയാണ്. മുക്കിക്കളഞ്ഞ വള്ളത്തിലുണ്ടായിരുന്നതേ ഇവിടുത്തെ പാവപ്പെട്ട കർഷകരുടെ ചോരയും വേർപ്പാണ്. അതിന്റെ വില ആരേരും? ഞങ്ങൾ ചെയ്ത് കുറ്റമാണെങ്കിൽ നടപടിയെടുക്ക്. ഏത് കോടതിയിലും ഞങ്ങൾ വരാം. എന്ത് ശിക്ഷ അനുഭവിക്കാം? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നേരായ മാർഗത്തിൽ കൂടി തന്നെ നമുക്ക് മേമനക്കാരെ കീഴ്പ്പെടുത്താം തീർച്ച. അതിനിടയിൽ എന്നെ മറികടന്നും നിയമത്തെ വിലവെക്കാതെ നിങ്ങൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയ നിങ്ങളും തോൽക്കും, ഞാനും തോൽക്കും. അത് പാടില്ല മക്കളെ. നമ്മൾ തോക്കരുത്. മാധവ പണിക്കരോടും മക്കളോടും എല്ലാ കണക്കുകളും നമ്മൾ ഒരുമിച്ച് നിന്ന് തന്നെ തീർക്കും. നമ്മൾ ഒരുമിച്ച് നിന്ന്. ആര് പറഞ്ഞു അവന്മാർക്ക് താക്കോൽ കൊടുക്കാൻ? കൊടുത്തില്ലായിരുന്നെങ്കിൽ അവരെന്നെ അകത്തിട്ട് പൂട്ടി വീടിന് തീ കൊളുത്തിയെന്നെ. കണ്ട അലവലാജികളൊക്കെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിന്ന് കരുതി അവർക്ക് അടിയറവ് പറയണോ? ഞാൻ എന്തിനാ അവരോട് ചേർത്ത് നിന്ന് ചാവണം? നിങ്ങൾ അച്ഛനും മക്കളും ചെയ്യുന്ന ദുഷ്ടതകൾക്ക് ഞാൻ ശിക്ഷ അനുഭവിക്കണോ? എനിക്ക് മനസ്സില്ല. മാത്രമല്ല ന്യായം അവരുടെ ഭാഗത്താ. കാല കുറെ ആയില്ലേ, ആ പാവങ്ങളെ നിങ്ങൾ കണ്ണീര് കുടിപ്പിക്കുന്നു. അവര് ചെയ്തത് ശരിയാണെന്നേ എനിക്ക് തോന്നുള്ളൂ. എന്ത് പറഞ്ഞടി? തൊട്ടുപോരുത്. കൊല്ല അഞ്ചായി നിങ്ങളുടെ കൂടെ പൊറുക്കാൻ തുടങ്ങിയിട്ട് ആട്ടും തുപ്പും തൊഴിയും ഏറെ സഹിച്ചു. ഇനി വയ്യ. ഇന്ദ്രെ, ആരോടാണ് സംസാരിക്കുന്നത്? നിനക്ക് ബോധമുണ്ടോ നിങ്ങൾ ആരാണെന്ന്? എനിക്ക് നന്നായി അറിയാം. പക്ഷേ എന്റെ അച്ഛൻ അതറിയില്ലായിരുന്നു. സെൻട്രൽ ജയിലിൽ കിടന്ന് ഇരുമ്പഴി എണ്ണേണ്ട ഒരു കുറ്റവാളിയുടെ കയ്യിലാണ് മകളെ ഏൽപ്പിക്കുന്നെന്ന് ആ പാവം അറിഞ്ഞില്ല. അതെന്റെ വിധി. ഇത്രയും കാലം ഒരു ദുഃഖമുണ്ടായിരുന്നു, ഒരു കുഞ്ഞില്ലല്ലോ എന്ന്. ഇപ്പൊ തോന്നുന്നു ദൈവം എന്നോട് കരുണ കാണിക്കായിരുന്നെന്ന്. നിങ്ങളുടെ സർപ്പസന്തതിയെ പെറ്റുവളർത്തന്റെ നിർഭാഗ്യം കൂടി എനിക്കുണ്ടായില്ലല്ലോ. ഈ കുടുംബത്തിലെ അടുത്ത തലമുറ ചെയ്യുന്ന ദ്രോഹത്തിന്റെ ശാപം കൂടി പങ്കിടേണ്ടി വന്നില്ലല്ലോ. നിങ്ങൾ എന്നെ തുടരുത് പ്ലീസ്. നിങ്ങളുടെ കയ്യിൽ ചോരക്കറ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. നിങ്ങൾ രണ്ടാളും പണിക്കർ സാറേ, എന്നെ രക്ഷിക്കണം. എന്താ എന്താ കാര്യം? എന്നെയും കുട്ടപ്പനെയും സസ്പെൻഡ് ചെയ്തു. എന്തിന്? പേങ്ങന്റെ മോളുടെ മരണം സംബന്ധിച്ച രേഖകൾ നഷ്ടപ്പെടുത്തിയതിന്. സാറിനെ ഒറ്റയാളിനെ വിശ്വസിച്ച ഞാൻ അന്ന് ആ റെക്കോർഡുകൾ മുക്കിയത്. കഞ്ഞൂടി മുട്ടിക്കാതെ എന്നെ സാർ രക്ഷിക്കണം. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മൂന്ന് പെമ്പിളരാ സാർ എനിക്ക്. അപ്പച്ചൻ ധൈര്യമായിരിക്കെ, ഉടനെ വേണ്ടത് ചെയ്യാം. സാറേ, എടോ കൂടെ നിൽക്കുന്നവരെ മാധവ പണിക്കർ കൈവിടാറില്ല. അതറിയാം സാർ, എന്നാലും. അച്ഛാ, ഇനി ഇൻസ്പെക്ടറെ വെച്ച് പൊറിപ്പിച്ചാൽ നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ വെറും പട്ടികളായി പോവും. അച്ഛനൊരു വാക്കുറ, അവന്റെ ശവം നാളെ ഈ കായലിൽ പൊന്തും. കടുപ്പത്തിലൊരു ക്രിയ മാത്രമേ ഇനി ഇക്കാര്യത്തിനൊരു പരിഹാരമാവുന്ന എനിക്കും തോന്നുന്നത്. അല്ല, പണിക്കർ സാറിനോട് ഇതൊന്നും പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യമായിട്ടല്ലല്ലോ. ഇതാര്? കുട്ടപ്പനോ? എന്താ സാറിന്റെ കല്യാണം കാണണമെന്ന് മോഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നാട്ടിലേക്ക് പോവാണ് സാർ. കുട്ടപ്പരികി ഇരിക്കുന്നില്ല സാർ. ഞാൻ വന്നത് ഇതുവരെ സാറിനെ പരിചയപ്പെടാനോ സാറിന് എന്നെ പരിചയപ്പെടുത്താനോ സാധിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് സാറിനെ പേടിയായിരുന്നു. ഇനിയിപ്പോ ആ പ്രശ്നമില്ലല്ലോ. ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്ന. സാർ ഒറ്റ മോനല്ലേ? അതെ, ഞാനും ഒറ്റ മോന. എത്ര പെങ്ങന്മാരുണ്ട്? ആരുമില്ല. എനിക്ക് പെങ്ങന്മാർ നാലാ. കെട്ടുപ്രായം കഴിഞ്ഞ രണ്ടും കെട്ടാറായ രണ്ടും. സാറിന്റെ അമ്മ? നേരത്തെ മരിച്ചുപോയി. എന്റെ അമ്മ മരിക്കുന്നില്ല സാർ. കൈയും കാലും തളർന്ന് ഒരേ കിടപ്പാ. എട്ടു കൊല്ലമായി. മരിക്കണേ മരിക്കണേ ഞങ്ങൾ ഒന്നും പ്രാർത്ഥിക്കും. സാറിന്റെ അച്ഛൻ കുടിക്കോ? ഏയ്, എന്റെ അച്ഛൻ കുടിക്കില്ല. എന്റെ അച്ഛൻ 24 മണിക്കൂറും ചാരായത്തില. അതുകൊണ്ട് 7 വയറ് കഴിഞ്ഞു പോകാൻ എന്റെ ശമ്പളമല്ലാതെ മറ്റൊരു ഗതിയില്ല. പോലീസുകാരന്റെ ശമ്പളം സാറിനറിയാമല്ലോ. ആരെങ്കിലും എന്തെങ്കിലും മനസ്സറിഞ്ഞു തന്നാൽ വേണ്ടാന്ന് പറയാൻ അത്യാവശ്യങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ സാറ് തന്നത് സസ്പെൻഷനാണ്. അത് ഈ കുട്ടപ്പൻ രണ്ടേ നീട്ടി വാങ്ങിച്ചു. എല്ലാ തെറ്റുകളും ക്ഷമിക്കണം. എന്റെ ജോലി പോവോ സാർ? കുട്ടപ്പ, ഞാൻ ആരെയും മലപ്പുറം ദ്രോഹിച്ചിട്ടില്ല. അതെനിക്കറിയാം സാർ. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്. എല്ലാ ഈശ്വര വരട്ടെ സാർ. സാറിന്റെ കല്യാണം മംഗളമായി നടക്കട്ടെ. കുട്ടപ്പം പ്രാർത്ഥിക്കും. ഞാൻ വരാൻ വൈകിയോ? ഇല്ല, സമയത്ത് തന്നെ എത്തി. ഓ, എന്നാ പെടാപ്പാട് പെട്ടിട്ടെന്നറിയോ ഞാൻ വന്നത്? ഇന്നലെ രാത്രി കൊല്ലത്ത് വെടിവെപ്പ്, 10 ആശുപത്രി. പാതിരാക്കി എന്നെ വിളിയോട് വിളി. മന്ത്രിയോട് ചോദിച്ചിട്ടല്ലല്ലോ വെടിവെച്ചത്.
പിന്നെ വെടി വെച്ചു കഴിഞ്ഞ് മന്ത്രി എന്തോ വിളുത്താനാ. ഇപ്പൊ വെടി വെച്ചവർക്കും കൊണ്ടവർക്കും ഒറ്റടിമാല്ലേ. ആഭ്യന്തര മന്ത്രി രാജിവെക്കണം. കർത്താവേ, ചാണ്ടിക്കുഞ്ഞ് വലഞ്ഞില്ലേ? ഒറ്റയ്ക്ക് ഇങ്ങോട്ട് മുങ്ങിയതാ, ആരും അറിയാതെ. അകമ്പടിയും പാർട്ടിയും ഒന്നുമില്ല, ഞാനും ഹരിദാസും മാത്രം. അല്ലെങ്കിലും ഈ കല്യാണ പന്തൽ കാക്കിക്കാരുടെ ബന്ധവസ് ഒരു മെനക്കേടാ. തട്ടിവിട് തട്ടിവിട് കൊടുക്കട്ടെ. ഇനി ഒട്ടും വൈകിക്കണ്ട, കേറ്. സാറ് തന്നെ ആ മാല എടുത്ത് കർമ്മം ഒന്ന് നിർവഹിച്ചാൽ. ആ മാല ഇട്ടോളൂ. നിലാവിൽ ഈ ചിത്തിരക്കായലിൽ കേവ് വള്ളത്തിനുള്ളിൽ ആദ്യ രാത്രി കുട്ടനാട്ടിലല്ലാതെ വേറെ എവിടെ സാധിക്കോളിയാ? ബോബി നമുക്ക് പോ, സ്വർഗത്തിലെ കട്ടുറുമ്പുകളായിട്ട് നമുക്ക് നിൽക്കണ്ട. അത് ശരിയാ, അവിടെ എല്ലാരും തുടങ്ങി കാണും വീശെ. അപ്പൊ ഞങ്ങൾ പോട്ടെ. നല്ല ഒന്നാം തരം തെങ്ങിൻ ചാരായ ഞങ്ങളെ കാത്തിരിപ്പുണ്ട്. വേഗം ചെന്തലിയോ മരുന്ന് തീർത്തോളെ. ആ തുടങ്ങി വിട്ടോട്ടിയാ. അവന്റെ അവസാനത്തെ രാത്രിയായിരിക്കണം. ഇത്ര നല്ല ഒരു അവസരം ഇനി പ്രതീക്ഷിച്ചുകൂടാ. ചിമ്മിനി വെട്ടം നോക്കി നമ്മൾ മാറിയിരിക്കുമ്പം കച്ചക്കള്ളത്തില്ലേ ചെറ്റപ്പുരയില്ലേ ആറ്റുവേല കച്ചക്കള്ളത്തില്ലേ ചെറ്റപ്പുരയില്ലേ ആറ്റുവേല കണ്ടവരുണ്ടോ ഉണ്ണിയെ കൊല്ലാൻ ആളെ വെച്ചിരിക്കുന്നു. പെട്ടെന്ന് ചെന്ന് രക്ഷിക്കണം. Ah!
ഇയാളെ കൊല്ലാൻ നമുക്ക് അധികാരമില്ല. നിയമവും കോടതിയുമാണ് ഇയാൾക്കുള്ള ശിക്ഷ വിധിക്കേണ്ടത്. പക്ഷേ അതിലും വലിയ ശിക്ഷ ഈശ്വരൻ ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞു. ദിനേശനെ ഗോപി കൊന്നു. പക്ഷേ നമ്മുടെ ഗോപി